عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. سنهم الله سهود المالي سهود المالي സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരും എന്ന ബോധ്യത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും പടച്ച റബ്ബിന്റെ കോടതിയിൽ നമ്മെ സംരക്ഷിക്കാനാവുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവന്റെ പരലോകരക്ഷക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും, അള്ളാഹുവിന്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മങ്ങളായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദവും അതോടൊപ്പം ഉത്കണ്ഠയും സമ്മാനിച്ചുകൊണ്ട് ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത ഒരതിഥി അവന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ആ അതിഥിയെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും വിശ്വാസികളുടെ ലോകം ഒരുങ്ങി നിൽക്കുന്ന ദിവസങ്ങളിലാണ് ആ ഒരു ഒരുക്കത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഹ്ലൻ റമളാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമളാൻ നിനക്ക് സ്വാഗതം എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ 11 മാസങ്ങൾക്ക് നമ്മൾ ആരും നൽകാത്ത സവിശേഷത ഈ മാസത്തിന് നമ്മൾ നൽകിയിരിക്കുന്നു എന്നാണ് ആ ഒരു തലക്കെട്ട് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളെ
വഴിയിൽ വെച്ച് തന്നെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ അതിഥി നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രസക്തിയുള്ളവനാണ്, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്റെ ഒരു സത്യവിശ്വാസി ഇത്ര ആകാംക്ഷയോടെ, ഇത്ര ഉത്കണ്ഠയോടെ, ഇത്ര താല്പര്യത്തോടെ, ഇത്ര പ്രതീക്ഷയോടെ, ഇത്ര ഇഷ്ടത്തോടെ ഈ മാസത്തിനെ സ്വീകരിക്കാൻ, ഈ അതിഥിയെ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കാത്തിരിക്കുന്നത്? എന്താണ് അവന്റെ സന്തോഷത്തിന്റെ കാരണം? എന്താണ് അവന്റെ ഉത്കണ്ഠയുടെ കാരണം? ഇൻഷാല്ലാ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തി ഒരു 9 മണിക്ക് നമ്മുടെ സംസാരം അവസാനിക്കും. 1.5 മണിക്കൂർ കനത്ത മഴ പെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. എന്റെ നാട്ടിൽ നിന്ന് ഞാൻ സഞ്ചരിച്ച് 108 കിലോമീറ്റർ എത്തി ഇവിടെ എത്തിയപ്പോൾ ആ സഞ്ചാരത്തിൽ പൊന്നാനിക്ക് കുറച്ചപ്പുറം വരെ കനത്ത മഴയാണ്. ഞാനൊരു 3-4 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഞാൻ വരണോ അവിടെ മഴ ഉണ്ടോ, അപ്പൊ പറഞ്ഞു മഴയില്ല. ആ അത്ഭുതകരമായ മറുപടി കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അത്രയും വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഴ നമുക്ക് ഏറെ ആവശ്യമാണ്. ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി കാലാവസ്ഥയിലുണ്ടാക്കിയ മാറ്റം തന്നെയാണ്. ഒന്നും മനുഷ്യന് ചെയ്യാനില്ല, വരാനുള്ളതിനെ പ്രതിരോധിക്കാനും മനുഷ്യന് കരുത്തില്ല. മഴ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ആ ചോദ്യം തന്നെ ഒരു ഭയപ്പാടായി നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ പടച്ച റബ്ബ് കാരുണ്യവാനാണ്. നമ്മളെ പരീക്ഷണത്തിന്റെ വറവു ചട്ടിയിലിട്ട് വറുക്കാൻ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും. നോക്കി, ഒരു 15 ദിവസം കൂടി എങ്ങാനും മഴ പെയ്യാൻ വൈകിയാൽ, ഒരു 15 ദിവസമെങ്ങാനും മഴ പെയ്യാൻ വൈകിയാൽ നമ്മുടെ റമദാനും ആ റമദാനിന്റെ സ്വീകരണവും ഒക്കെ നല്ല നല്ല രസമുണ്ടാവും. നമ്മളൊക്കെ സാധാരണ റമദാനിൽ വീടുകളിൽ കിറ്റ് കൊടുക്കാറില്ലേ? ആ കിറ്റിൽ എന്തൊക്കെയുള്ളതല്ലോ? വീട്ടി പച്ചരി, പിന്നെ നല്ല പഞ്ചസാര, പിന്നെ 6 kg നെയ്യ്, പിന്നെ ഏലക്ക, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെയാണ് ആ കിറ്റിലുള്ളത്. ഈ മഴയെങ്ങാനും താമസിച്ചൊക്കെ ഉണ്ടേ, ആ കിറ്റൊന്നും ആർക്കും വേണ്ടിയിരുന്നില്ല. എല്ലാവർക്കും വേണ്ടത് നോമ്പ് തുറക്കാനുള്ള വെള്ളമുള്ള കുപ്പി ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുക. ആ അവസ്ഥയിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറും. പക്ഷേ പടച്ച റബ്ബ് ഏറെ കനിവുള്ളവനാണ്, ഔദാര്യമുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ കേടുപാടുകളൊന്നുമില്ലാതെ, നാശനഷ്ടങ്ങളൊന്നുമില്ലാത്ത സമാധാനത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ഇത്ര ആകാംക്ഷയോടുകൂടിയും താല്പര്യത്തോടുകൂടിയും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ആദ്യം കണ്ടെത്താം. ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ മുഖത്തും ഒരുതരം ഉത്കണ്ഠ, ഒരുതരം പേടി ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഏത് ഡോക്ടർ എടുത്ത് ഏത് രോഗത്തിന് നമ്മൾ ചെന്നാലും നമ്മുടെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ അമർത്തി വെച്ചിട്ടേ ആ ഡോക്ടർ നമ്മളോടൊരു ചോദ്യം ചോദിക്കും, ടെൻഷൻ വല്ലതുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അത് കളവാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ മെല്ലെ ഒന്ന് ചിരിച്ചു. കാരണം അത് മാത്രമേ ഇപ്പൊ നമ്മുടെ അടുത്തുള്ളൂ. എന്താപ്പോ നിങ്ങളെ പ്രശ്നം? കുട്ടികളൊക്കെ വലുതായില്ലേ, ജീവിക്കാനുള്ള മാർഗമൊക്കെ അല്ലേ, ഇനി എന്താപ്പോ നിങ്ങളെ പ്രശ്നം? അതൊക്കെ തന്നെ നമ്മളെ പ്രശ്നം. കുട്ടികളൊക്കെ വലുതായി, ജീവിക്കാൻ മാർഗമൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മളൊക്കെ ഒരു ഭയപ്പാടിന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഭയപ്പാട് നമ്മുടെ ജീവിതത്തിനെ മൊത്തം മാറ്റി ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ. പണ്ടൊക്കെ പീടികക്കോലായിലൊക്കെ വട്ടത്തിലിരുന്നിട്ട് രാവിലെ സുബേനിസ്കാരം കഴിഞ്ഞിട്ട് 8 മണിവരെയൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന ആൾക്കാർക്കൊന്നും ഇന്നൊരു വർത്തമാനം പറയല്ല. നിസ്കാരം കഴിഞ്ഞ നേരെ വീട്ടിലേക്ക്, എന്നാ വീട്ടിൽ പോയിട്ട് കുടുംബങ്ങളോട് വല്ലതും സംസാരിക്കാണ്ടോ? ഒന്നും സംസാരിക്കല്ല. ഭാര്യയോട് ആവശ്യം പറയാൻ, മക്കളോട് ഇറങ്ങിപ്പോകുമ്പോ ഒരു സലാം പറഞ്ഞാൽ മടക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവര് പറയാതെ പോയി അല്ലേ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണം ഈ മാനസികമായ അശാന്തിയാണ്. രക്തസമ്മർദ്ദം മുതൽ അങ്ങനെ അങ്ങനെ മേലേക്ക് പോകുന്ന ഒട്ടുമിക്ക രോഗങ്ങളും
നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ മാനസികമായി അനുഭവിക്കുന്ന ഈ അശാന്തിയാണ് എന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. നമുക്ക് സമാധാനം കിട്ടണം, നമുക്ക് ശാന്തി കിട്ടണം. എവിടുന്നാണ് ഈ സാധനം കിട്ടുക? ചില ആളുകൾ സമാധാനവും ശാന്തിയും തേടി ടൂർ പോകും, ചില ആളുകൾ മദ്യപിക്കും, ചില ആൾക്കാർ മയക്കുമരുന്നിനടിയപ്പെടും, ചില ആൾക്കാർ വൃത്തികെട്ട പ്രവൃത്തികളിലേക്ക് പോകും. അങ്ങനെ സമാധാനവും ശാന്തിയും കിട്ടാൻ പല മാർഗങ്ങളും മനുഷ്യന്മാർ തിരയുന്നുണ്ട്. പക്ഷേ ആ തിരയുന്ന മാർഗങ്ങളൊക്കെ മനുഷ്യന്മാരെ കൂടുതൽ കൂടുതൽ അശാന്തിയിലേക്ക് നയിക്കുക. ഞാൻ ഇപ്പൊ നല്ലൊരു കഥ വായിച്ചേ, കഥ പൊട്ട കഥയാണ്, പച്ച കെട്ടുകഥ. പക്ഷെ ആ കഥയില് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരാള് വീട്ടിന്ന് ഭാര്യയായിട്ട് മുടക്കി, എന്തോ വർത്തമാനം പറയാതെ ആ ടെൻഷനും ദേഷ്യമൊക്കെ പാടായിട്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരു സമാധാനം കിട്ടില്ല. അപ്പൊ റോഡ് സൈഡിൽ കാണാൻ ചൊറുക്കുള്ള ഒരു പെണ്ണിങ്ങനെ, അയാൾ കാറ് നിർത്തിയിട്ട് ചോദിച്ചത്ര പൂർണ്ണിച്ചു, ചോദിക്കേണ്ട താമസം റോഡ് കയറി. ഇവനെന്തോ നിധി കിട്ടിയ മാതിരി ഒരു സാധനം കിട്ടിയാലോ. അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു പേടി കയറിക്കൂടി. ഇതിങ്ങനെ പോകുമ്പോ പടച്ചോനെ ആരെങ്കിലൊക്കെ കണ്ടാല്, നാട്ടിലുള്ള നീ പെണ്ണ് ഏത് തിരക്കാരി അറിയില്ല, കാണാൻ ചൊറുക്കുന്നുള്ളത് മാത്രമേ ഒറ്റതോട്ടത്തിൽ അറിയുള്ളൂ, ആളുകൾ കണ്ട എന്താവുക? അപ്പൊ ഓന് തോന്നി ഈ കാറിന് പോകല് ബുദ്ധിയല്ല, കാറ് സൈഡാക്കിയിട്ട് ഒരവളെയും കൂട്ടി ബസ് കയറി യാത്രയാവാം. ബസ്സിലപ്പോലും തോന്നി കുഴപ്പമില്ല, ബസ്സിൽ ഏതെങ്കിലും യാത്രക്കാരി കൂടെ ഇരിക്കുകയാണ് എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചോളും. പക്ഷെ കുറച്ചെന്നപ്പോ എന്റെ മനസ്സിന് പിന്നെയും പേടി, എന്റെ നാട്ടിൽ കൂടെ പോണ ബസ് നാട്ടുകാരാരെങ്കിലും കേറി പരിചയമില്ലാത്തൊരു പെണ്ണിനെ കണ്ടാല് നാളെ ആ പേര് ചേർത്ത് പറഞ്ഞാല് ആകപ്പാടെ പിന്നെ പ്രശ്നമാവും. അവളോട് പറഞ്ഞത്രേ നമുക്ക് ബസ് നിറഞ്ഞിട്ട് ഓട്ടോയിൽ പോവാം. അങ്ങനെ രണ്ടാളും ഓട്ടോയിൽ കയറി ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഈ പെണ്ണ് ഛർദ്ദിക്കാൻ തുടങ്ങിയത്രേ. അപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞു, സാറേ നമുക്ക് വേഗം ഇവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്, ആശുപത്രി പോകാം. പെണ്ണ് ഛർദ്ദിക്കാൻ തുടങ്ങിയോടുകൂടി ഇയാൾ പേടിച്ച് എങ്ങനെ ഇവിടെ ഒഴിവാക്കുക? പക്ഷെ ഓട്ടോക്കാരനുള്ളതുകൊണ്ട് ഒഴിവാക്കാനും വയ്യ. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആക്കിയപ്പോ ഡോക്ടർ വലിയ ചീട്ട് കൊടുത്ത് ടെസ്റ്റിന്റെ മരുന്നിന്റെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇയാളെ വിളിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് പറഞ്ഞോളൂ, നമ്മൾ സന്തോഷിച്ചോളി, എന്തേ നിങ്ങളുടെ ഒരു അച്ഛനാകാൻ പോവുകയാണ്. അപ്പൊ ഇയാള് പറഞ്ഞോളൂ, ഞാൻ ബൈബിളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ആ അച്ഛനാണോ ഒരു തന്തയാകാൻ പോവുകയാണ്. അതിൽ കിട്ട് കാളി ഒരു പടച്ചോനെ, ഇതിൻ്റെതല്ല അന്യനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ഏതായാലും ഡോക്ടറെ കാലുമ്പോൾ വീണ് പിടിച്ച് ഇയാൾ പറഞ്ഞത്ര. ഡോക്ടർ പറഞ്ഞു, ഒരു രക്ഷയില്ല, നിങ്ങൾ അഡ്മിറ്റ് ആക്കി, ഇനി വല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക, ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല. അവസാനം ഇയാൾ കരഞ്ഞ് പറഞ്ഞ്, ഇതിന്റെ കുട്ടി ഞാൻ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചു, എങ്ങനെയാലും അതിന് എത്ര പൈസ ഞാൻ തരാം, ഞാൻ നിരപരാധിയാണ്. ഡോക്ടർ ഇയാളുടെ വസ്തുക്കളൊക്കെ സമാഹരിച്ച് പരിശോധിച്ച് റിസൾട്ട് വന്നപ്പോ ഇയാളെ പുറത്ത് തട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ്, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, എന്തേ നിങ്ങളുടെ വസ്തുക്കളൊക്കെ പരിശോധിച്ചപ്പോ പരിശോധനാ ഫലപ്രകാരം നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവൂല, അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാന ഇതിന്റെ ആളെന്തായാലും നിങ്ങളല്ല, സമാധാനമായി പൊയ്ക്കോളി മറിഞ്ഞു. അയാൾ പടച്ചോന് 100 സ്തുതിയൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഒറ്റ ചവിട്ട് ബ്രേക്ക്, തലയിൽ ഇങ്ങനെ ഒരു വെള്ളിടി മാറ്റി. അപ്പൊ പിന്നെ പെരയിലുള്ള 3 കുട്ടികൾ ആരുതാണ്? ആ നിരാശയിൽ പിന്നെ മൂപ്പർക്ക് കര കയറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഒരു നിരാശയിൽ നിന്ന് കരകയറാൻ വേണ്ടി വൃത്തികെട്ട ഒരു വഴിയിലേക്ക്, മോശപ്പെട്ട ഒരു വഴിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം കയത്തിലേക്ക് നമ്മൾ മുങ്ങിപ്പോകും. അതാണ് ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാധാനം തേടിയുള്ള മനുഷ്യന്റെ യാത്ര, അത് ഓരോന്നും എത്തിച്ചേരുന്നത് അസമാധാനത്തിന്റെ നെറിപ്പോടുകളിലാണ്. ആ നെരിപ്പോടുകളിൽ ചെന്ന് വീണ് മാരകമായ രോഗത്തിന്റെ പൊള്ളലേറ്റ് ജീവിതം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരൊക്കെ. നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടല്ലേ ഭയപ്പാട്. എല്ലാവർക്കും ഒരു വാപ്പ വല്യപ്പ 3 വയസ്സുള്ള കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് സലാം പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞ കുട്ടിയുടെ പേരൊക്കെ ചോദിച്ചപ്പോ ആ വല്യപ്പ എന്നോട് പറയണേ, ഉസ്താദെ എനിക്ക് പേടിയുണ്ട് മനസ്സിലെ. എന്താ പേടി? നമ്മളൊക്കെ നമ്മുടെ വിളവ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകും, ഇനി കുറച്ചു കാലം കൂടെ പോകും. പക്ഷെ ഈ കുട്ടിയൊക്കെ വളർന്നു വലുതായി വരുമ്പോ തന്നെ അവരൊക്കെ ജീവിക്കുന്ന കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് മനസ്സിന്റെ ഉള്ളിൽ പേടി തോന്നുന്ന ഉസ്താദെ, ജനിക്കേണ്ടിയിരുന്നില്ല ഈ മക്കളൊക്കെ എന്ന് എന്റെ മനസ്സിൽ തോന്നുകയാണ്. സത്യം റോട്ടിലിട്ട് പണ്ടൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യനെ റോട്ടിലിട്ട് അടിച്ചു കൊന്നു തന്നാല് പാർലമെന്റൊക്കെ ഇളകും, നമ്മുടെ പത്രങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയാവും, ആകപ്പാടെ പ്രക്ഷോഭങ്ങളും ലാളകളും ഉണ്ടാവും. ഇന്നലെയൊക്കെ 2-3 അടിച്ചു വെട്ടിക്കൊന്നിട്ട്
വാട്സാപ്പിൽ ആരൊക്കെ ഒരു ഫോട്ടോ എന്നല്ലാതെ പത്രങ്ങളിലില്ല, പാർലമെന്റിലില്ല, ചർച്ചകളിലില്ല, സംവാദങ്ങളില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. കാലഘട്ടം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ വാപ്പ പറഞ്ഞേ ഈ കുട്ടിയൊക്കെ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ പെങ്ങളൊക്കെ മുഖത്ത് ഇത്ര ടെൻഷൻ ആവാനുള്ള കാരണം? അത് ഉസ്താദ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ആ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ ഇറങ്ങിയപ്പോ ഏർപ്പാടുകളുടെ കാകപ്പാടുകൾ ഡള്ളായിപ്പോയി. അതിന്റെ ഒരു പ്രയാസം ഞങ്ങളുടെ മുഖത്തുള്ളത്. അത് നമ്മളെ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖല്ലേ? നല്ല സുഖ. ഗൾഫിലൊക്കെ ചെന്നിട്ടേ നാല് അറബികൾ വട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് നമ്മളെങ്ങാനും പോയി ഇരുന്നാല്, അവർ സംസാരിക്കണമെങ്ങാനും നമുക്ക് തിരിഞ്ഞാല് നമ്മൾ എണീറ്റ് ഓടും. കാരണം തീ പിടിക്കുന്ന ചൂടോടുകൂടി അതുപോലെ സംസാരം, ഓരോ വിശ്വാസങ്ങളുടെയും ചൂടത്രയങ്ങൾ. കാരണം എന്താ പറയുക, $130 ആയിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഒരു അറബ് രാജ്യം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുമ്പോ അതിന്റെ വില $130 ആയി. ആ ക്രൂഡ് ഓയിൽ ഇപ്പൊ അവര് വിൽക്കുന്നതേ വെറും $25. ഒരൊറ്റ ബാരൽവരാണ് $100 കുറവ്. അതെങ്ങനെയാ രാജ്യങ്ങൾക്ക് താങ്ങാൻ പറ്റുക? അവരതിന്റെ ആവിയിലാണ്. എന്നാ പിന്നെ യൂറോപ്പിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖക്കാരാണ്, ഓരോ സുഖം പറയണ്ട. യൂറോപ്പിലെ ഒരു പത്രത്തിൽ വന്ന വാർത്ത മലയാളത്തിലേക്ക് ഭാഷാന്തരപ്പെടുത്തിയത് ഞാൻ വായിച്ചതേ. രാത്രിയിൽ ആളുകൾ ആകപ്പാടെ തള്ളിക്കൂടാറുണ്ടായിരുന്ന നിശാ ക്ലബ്ബുകൾ, ബിയർ പാർലറുകൾ, ഡാൻസ് പാർലറുകൾ ഒക്കെ നിർത്തിവെച്ചുണ്ടാ. ബിനാലയകൾ, ഫിനാലയകൾ, ഫെസ്റ്റിവലുകൾ ഒക്കെ നിർത്തിവെച്ചു. എന്തറിയോ, ആളില്ല. എന്റെ ആൾക്കാരില്ലാത്ത പൈസ ഇല്ലായിട്ടല്ല, പേടി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ യൂറോപ്പിന്റെ എല്ലാ രാജ്യങ്ങളിലും വേരാക്കിയിരിക്കുന്നു. ഏത് സമയത്തും എവിടെയും ഒരു പൊട്ടിത്തെറിയുണ്ടാവാം, എവിടെ ഉണ്ടാവാം. മരിക്കുകയാണെങ്കിൽ വീട്ടിൽ കടന്ന് മരിച്ചോടെ, എന്തിനാ കള്ളുഷാപ്പ് കടന്ന് മരിക്കണത് എന്ന് യൂറോപ്യക്കാർ തീരുമാനിച്ചപ്പോ നിശാ ക്ലബ്ബുകളൊക്കെ പൂട്ടി. എന്നാ പിന്നെ അമേരിക്കക്കാരുടെ കാര്യം നല്ല രസക്കാരൻ നമ്മൾ വിചാരിക്കുന്നു. അമേരിക്കക്കാര് ഉറങ്ങിയിട്ട് ഇത്ര കാര്യ ജനങ്ങൾ. ആ ഉത്തര കൊറിയന്റെ ഒരു ഭരണാധികാരിയുണ്ട്, ഉൻ എന്നാണ് അയാളുടെ പേര്. അയാളൊരു അരവട്ടന, ലോകത്തിനെ മുഴുവൻ പല വട്ടം നശിപ്പിക്കാൻ കരുത്തുള്ള അണുവായുധങ്ങൾ ഉത്തര കൊറിയയുടെ ആയുധപ്പുരയുണ്ട്. അതിന്റെ താക്കോലാവട്ടെ ഈ ചങ്ങായിന്റെ കയ്യില. അയാൾക്കെങ്ങാനും നേരെ വെക്കുമ്പോൾ തോന്നുക ഒന്ന് തീപ്പെട്ടി ഒന്നി കത്തിച്ചോക്കട്ടെ എന്ന് തോന്നിയാലേ ലോകത്തൊരു മനുഷ്യമാക്കിയവിടെ. അയാളെ കയ്യിലുള്ള മിസൈലുകളൊക്കെ അമേരിക്കയിലെ പട്ടണങ്ങളെ ലക്ഷ്യമാക്കി വെച്ചേക്ക. സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, അങ്ങനെ എല്ലാ പട്ടണങ്ങളെയും ലക്ഷ്യമാക്കി ഒന്ന് തീ കൊളുത്തേണ്ട പണിയുള്ളൂ. അമേരിക്കക്കാർ മുഴുവനും കിടന്നുറങ്ങുമ്പോടെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ ആ ഉത്തര കൊറിയന്റെ ഉന്നിന് അല്ലാത്തതൊന്നും തോന്നരുത് റബ്ബേ. അയാൾക്കെങ്ങാനും തോന്നിയാൽ ഒരൊറ്റ അമേരിക്കക്കാരും ബാക്കി ഉണ്ടാവില്ല. മൊത്തത്തിൽ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. എല്ലായിടത്തും ഉത്കണ്ഠകളും ഭയപ്പാടുകളും മനുഷ്യനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു 10-20 കൊല്ലം മുമ്പ് മനുഷ്യന്മാരിങ്ങനെയല്ലേ? ഒരു 20 കൊല്ലം മുമ്പൊക്കെ സയൻസ് മാഗസിനുകളും ശാസ്ത്ര പ്രഭാഷണങ്ങളും ഒക്കെ പറഞ്ഞ നേരങ്ങള് മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് വളർന്നു വലുതായി. പ്രപഞ്ചത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് ആകാശഗംഗയും ഭേദിച്ച് മനുഷ്യന്റെ ബുദ്ധിയും കഴിവും അങ്ങനെ കണ്ടെത്താ ദൂരത്തേക്ക് പോവാണ്. ചന്ദ്രനിലേക്ക് ടൂറ് പോകാൻ വാഹനം റെഡി, ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ചൊവ്വയിൽ വീട് വെച്ച് പാർക്കാൻ അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പ്ലാൻ തയ്യാറാക്കുന്നു. എന്തൊക്കെ ഇനി മനുഷ്യന്മാരെ അവകാശവാദം? എന്റെ നാട്ടിൽ നിലമ്പൂരിലെ വലിയ ഒരു ബോർഡ്, നിലമ്പൂർ അങ്ങാടിനെ മറക്കാൻ മാത്രം മീറ്റർ കണക്കിന് വലിപ്പുള്ള ഒരു ബോർഡ്. ആ ബോർഡ് വെച്ചത് യുക്തിവാദി സംഘമാണ്. ആ ബോർഡിൽ ആകെ രണ്ട് വരിയുള്ളൂ, വെളുത്ത ബോർഡിൽ കറുത്ത 2 വരി. ഒരു വരി എന്താ അറിയോ? ഇനി ദൈവത്തിന് വിശ്രമിക്കാം, ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരി എന്താ അറിയോ? സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ മതങ്ങളും ദൈവത്തിന്റെ പ്രസക്തിയായി ബോധിപ്പിച്ചത് ദൈവമാണ് സൃഷ്ടാവുന്ന. എന്നാൽ ഇനി ദൈവം വേണ്ട, സൃഷ്ടിക്കുക, ജീവൻ കൊടുക്കുക എന്ന ജോലി മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞെങ്കിൽ അറിയില്ലേ? മറ്റേ അത് നടന്ന നേര് ഒരു ചെമ്മരിയാളിന്റെ കുട്ടിനുണ്ടാക്കിയില്ല ക്ലോണിങ്ങിലൂടെ? ആ ക്ലോണിങ് കഴിഞ്ഞപ്പോൾ ആ ബോർഡ് വെച്ച് ഇന്ന് ചെമ്മരിയാളിനുണ്ടാക്കി, നാളെ ആനക്കുട്ടിനുണ്ടാക്കും, മറ്റന്നാ മനുഷ്യക്കുട്ടിനുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അവകാശമാകും. ആ കാലത്ത് ഞാൻ വായിച്ച ഒരു കഥയിലെ ആകെ തുകന്തരങ്ങളിൽ ഇനി സ്ത്രീകളാരും പ്രസവിക്കണ്ട, വേദന സഹിച്ച് പ്രസവിച്ചു എന്ന് ഇനി ഒരു സ്ത്രീക്കും തന്റെ കുട്ടിയോട് പറയാൻ പറ്റില്ല.
ചെറുപ്പോഴും പറ്റില്ല കേട്ടോ. വേറൊക്കെ നിന്ന് കീറാണ് ഇപ്പം. പണ്ടക്കന്മാർ പറഞ്ഞിട്ട് ഞാൻ എത്ര വേദന സഹിച്ചാണ് പ്രസവിച്ച്, ഇപ്പൊ ഏതുമ്മ വേദന സഹിക്കണേ. പണ്ട് ആമണക്കിന്റെ എണ്ണയൊക്കെ കുറിച്ച് കണ്ടേ, ഗവൺമെന്റ് ആശുപത്രിന്റെ വരാന്തി കൂടെ നടത്തണ്ട്, അതൊക്കെ അമ്മക്ക് പിന്നെ മക്കളിന് തിരിച്ചു കിട്ടി. ഇപ്പൊ അതൊന്നും കിട്ടൂലല്ലോ. അപ്പൊ അങ്ങനെ കീറിയിട്ട് അവിടുന്ന് കീറിയിട്ട് ഇങ്ങനെ എടുത്തേക്ക, നാളെ തമാശ വായിച്ചേനെ. അതായത് നഴ്സറി വിട്ടു വന്നപ്പോ നാല് കുട്ടികളൊപ്പം നായി കൂടിന, ഒരു കുട്ടി പാഞ്ഞു മരത്തുമ കയറി, മറ്റേ മൂന്ന് നിന്നിങ്ങനെ ഒഴിച്ച. അപ്പോൾ ചായക്കടക്കാരൻ വന്ന് കാണും നായിനെ ആട്ടി വിട്ട്. ഇയാൾ പറഞ്ഞാലോ, ആ മരത്തുമ കയറിയ കുട്ടി ശരിക്കും പ്രസവിച്ചു വന്ന കുട്ടിയാണ്, ബാക്കി മൂന്നും സിസേറിയനാണ്. അവ എന്തേ ചോദിച്ച മൂപ്പര് പറഞ്ഞേ, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരണമെങ്കിലേ നല്ല വളവും വേണം, നല്ല ഷോൾഡറോടൊക്കെ അത് പൊന്തിച്ച് തിക്കി തിരക്കി അധ്വാനിച്ചിട്ട് ഒരു കുട്ടി പുറത്തിട്ടില്ല. മോന് നായിനെ കണ്ടപ്പ് മരത്തുമ കയറുന്ന അറിയാം. എന്നാല് ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കീറിയിരുത്തേക്കുന്ന കുട്ടികളെ കൊണ്ട് ഇത്ര കഴിവൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അയാളുടെ മറുപടി കണ്ടു. എന്തായിരുന്നാലും ശരി, ആ കഥ പറഞ്ഞെന്നറിയോ, ഇനി ഒരു ഉമ്മയും പ്രസവിക്കേണ്ടി വരില്ല. കാരണം ഉമ്മയും ബാപ്പയും കൂടി ഇരുന്ന് തങ്ങൾക്ക് ജനിക്കേണ്ട കുട്ടിയുടെ നീളവും വലിപ്പവും നിറവും മൂക്കിന്റെയും കണ്ണിന്റെയും ഒക്കെ രൂപമൊക്കെ കൃത്യമായിട്ട് വരച്ചു കൊടുത്താൽ അതേപോലത്തെ ഒരു കുട്ടിയെ ഡോക്ടർമാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതായിരുന്നു അന്നത്തെ സങ്കല്പം, ഒരു 10 കൊല്ലം മുമ്പത്തെ സങ്കല്പം. ഇന്നിപ്പോ മനുഷ്യന്മാരോടെത്തി, ഈ അഹങ്കാരം പറഞ്ഞ മനുഷ്യന്മാരൊക്കെ അവിടെ ചന്ദ്രനും പോണ്ട ചൊവ്വയിലും പോണ്ട, അവനാന്റെ പെരയിലൊന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാര് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് കേട്ട് വീണില്ലേ. പല കാരണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങൾ, നേരത്തെ പറഞ്ഞ കാലാവസ്ഥയുടെ കാരണങ്ങൾ, അതിലൊക്കെ ഭീകരമാണ് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ. പണ്ടൊക്കെ വെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളിയിലെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ കത്തൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ പിരിച്ചിട്ട് ഞങ്ങൾ പൈസ പകുതി പകുതിയാക്കി കൊടുക്കല. ഇപ്പൊ 8, 9, 10 കത്തൊക്കെ ഒരു വെള്ളിയാഴ്ച കിട്ടുക. ആ 10 കിട്ടിയാൽ 7 കത്തുകളും വൃക്കകൾ നഷ്ടപ്പെട്ടവന്റെ സങ്കടത്തിന്റെ കത്തുകളാ. വൃക്ക നഷ്ടപ്പെട്ടിരിക്ക, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവനും പ്രവർത്തിക്കാനേ അരവൃക്ക മതി. എത്രയാണ് അരവൃക്കുണ്ടെങ്കിൽ ഒരു മനുഷ്യന് 80-90 വയസ്സ് വരെ ജീവിക്കാന. നമുക്ക് 2 വൃക്കുണ്ട്, അതായത് 4 ജന്മം ജീവിക്കാനുള്ള വൃക്കുണ്ട്. ആ വൃക്കയുടെ അര ജന്മം ജീവിച്ച് തീരുമ്പോഴേക്ക് ഇല്ലാതല്ല. വൃക്ക നഷ്ടപ്പെട്ടവന്റെ വയസ്സൊക്കെ 25, 28, 30, 32 ഒക്കെ. മനുഷ്യനെന്താ ചെയ്യാനുള്ള? യാതൊന്നും ചെയ്യാനില്ല. ഡോക്ടർമാര് പറയേ നമുക്ക് മരുന്ന് തുടങ്ങുക. രോഗം മാറാനുള്ള മരുന്നല്ല കേട്ടോ, രോഗം ഒരിക്കലും മാറില്ല. ഒരു 2 കൊല്ലം മരുന്ന് കുടിക്കുമ്പോ ഡോക്ടർ പറയേ ഇനി നമുക്ക് മരുന്ന് നിർത്തിയിട്ട് മറ്റേന്ന് നോക്കുക. ഏതാ മറ്റേത്? ഡയാലിസിസ്. അതിങ്ങനെ കുറച്ചു പോകുമ്പോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞോണ്ട് കാര്യമില്ല, നമുക്ക് അടുത്തത് നോക്കുക. എന്താ അടുത്ത കാര്യങ്ങള്? വൃക്കമാറ്റി നോക്കണം. ഒക്കെ എടുത്തുള്ള പരിപാടിയാ. ഈ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 60-ഉം 70-ഉം നിലകളുള്ള ആശുപത്രികൾ ഡോക്ടർമാരുടെ പേരുകൾ എഴുതി വെക്കാൻ ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങൾ പോരാത്ത അത്രയും പ്രഗത്ഭരായ ഡോക്ടർമാർ, എല്ലാ ഉപകരണങ്ങളും, ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യനെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനത് 10, 25, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടേ. അയാളെ അയാളുടെ തുണിയുടെ ഒരു തല ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോ ആ തുണിന്റെ ഉള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂടുകൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് കൗതുകം തോന്നി. അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു റബ്ബർ ട്യൂബ് ആ പ്ലാസ്റ്റിക്കിന്റെ കവറിലേക്ക് ഇങ്ങനെ പോകുന്നത് കൂടി ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അയാളോട് സംസാരിച്ചപ്പോ അയാൾ സങ്കടം പറഞ്ഞു. രോഗിയാണ്. എന്താ രോഗം എന്നറിയോ? മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. മൂത്രം ഇങ്ങനെ പോകും, അത് തടയാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആശുപത്രി പോയില്ലേ? വലിയ ആശുപത്രി പോയി. ന്യൂറോളജി, യൂറോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കണ്ട്. ഇപ്പൊ അവസാന ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ചികിത്സ എന്താ? നിങ്ങള് നമ്മുടെയൊക്കെ നാട്ടിൽ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ചിന്തി കിടക്കുമ്പോഴേ നമ്മളൊക്കെ കൈക്കോട്ട് കൊണ്ട് എല്ലാം ചാല് കീറിയിട്ട് തെങ്ങിന്റെ മുരത്തേക്ക് തിരിച്ചു വിടാറില്ലേ? അതേ ചികിത്സ. ഈ ഉറ്റി വീഴുന്ന മൂത്രത്തിനെ ഒരു റബ്ബറിന്റെ ട്യൂബിലേക്ക് ആക്കിയിട്ട് അതൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ കിട്ടുക. ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്, ഈ കവർ നിറയുമ്പോ അത് തെങ്ങിന്റെ ചുവട്ടേക്ക് ചിന്തിക്കലുണ്ട്. ഇത് പറയാനാ ഈ 100 നിലയുള്ള ആശുപത്രി, ഇക്കണ്ട ഡിഗ്രിയൊക്കെ ഉള്ള ഡോക്ടർമാര് ഒന്നും ചെയ്യാല്ല. ആ ഉറ്റി വീഴുന്ന മൂത്രത്തിന്റെ തുള്ളിയെ നിർത്താൻ, അത് ഉറ്റി വീഴണ്ട എന്ന് പറയാം. ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല. അവിടെ അത്രമാത്രം നിസ്സഹായരായിരിക്കുന്നു, നിസ്സാരന്മാരായിരിക്കുന്നു മനുഷ്യന്മാർ.
പുതിയതായിട്ട് ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും മരുന്നില്ല. മരുന്ന് ഇങ്ങനെ കുടിക്കുക, 75-80 വയസ്സായ വല്ലിപ്പാന്റെ മുമ്പിലെ മരുന്ന് ഇങ്ങനെ കൂട്ടിട്ടൊക്കെ 12 ഗുളിക 13 ഗുളിക 15 ഗുളികൊക്കെ. ഇതെന്തിനാണല്ലേ വല്ലിപ്പാ പറഞ്ഞ ഡോക്ടർ പറയുക, മരുന്ന് ഇങ്ങനെ കുടിക്കന്നെ അല്ലേ. ഞങ്ങളുടെ നാട്ടിലെ നാടൻ വൈദ്യരുണ്ട്, അപ്പൊ കഷായത്തിന് വല്യമ്മക്ക് കഷായം വേണം. അപ്പൊ വൈദ്യർ ഇങ്ങനെ എത്ര വന്നാലോ 10-65 മരുന്ന് വെട്ടി കൂട്ടല്ലേ. അപ്പൊ ഞാൻ വൈദ്യരോട് ചോദിച്ചു, വൈദ്യരെ സത്യത്തിൽ ഇതിൽ ഏത് മരുന്ന് കൊണ്ടപ്പൊ എന്റെ വല്യമ്മാന്റെ രോഗം മാറുക? വൈദ്യർ പറഞ്ഞു, എടാ പൊട്ട, അത് അറിയാൻ ഞാൻ കഥ എടുത്തരൂടെ. അപ്പൊ ഏതുകൊണ്ടത് മാറുക, എന്തുകൊണ്ടാ മാറുക അറിയില്ല. അങ്ങനെ മരുന്നിന്റെ കൂമ്പാരം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങാടിയിലുള്ള സ്ഥാപനങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളായി മാറിയിരിക്കുന്നു. ഭക്ഷണത്തെക്കാളുകളെ മരുന്നുകൾ കഴിക്കുക, എന്നിട്ട് രോഗം മാറും. രോഗം മാറില്ല, മാറുന്ന പ്രശ്നമല്ല, നമുക്ക് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം. ഡോക്ടർ പറഞ്ഞേ നിർത്തി അപ്പമിട്ടാറി, അതുകൊണ്ട് നിർത്തണ്ട, അങ്ങനെ കുടിച്ചോളിട്ടു ഡോക്ടർമാരോ ഉപദേശം ഒന്നും ചെയ്യാല്ലേ. 15 വയസ്സുള്ള മകനെ ചേർത്തു പിടിച്ചിട്ടേ ബാപ്പനോട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താണ് മോന്റെ പ്രശ്നം? മോനെ അവിടെ നിർത്തിയിട്ട് എന്റെ കയ്യും പിടിച്ച് ഇത്തിരി ദൂരേക്ക് പോയിട്ട് അയാൾ പറഞ്ഞു, أشهد أن لا إله إلا الله، أشهد أن أشهد أن محمد رسول الله، حي على الصلاة، ഞാൻ പറഞ്ഞത് ഒരുപാട് അസ്വസ്ഥതകൾ നമ്മളെ ഏവരെയും പല നിലക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ചുരുക്കത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഈ അസ്വസ്ഥതകൾക്കിടയിൽ നിന്നാണ് വിശുദ്ധ റമദാനിനെ
പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ നമ്മളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹ്ലൻ റമദാൻ. കാരണം ഏത് പ്രയാസകരമായ അവസ്ഥയിലും എത്ര ദുരിതപൂർണമായ അവസ്ഥയിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് തന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നർത്ഥം. മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം തേടി മനുഷ്യന്മാരെ ലോകത്ത് പല സംവിധാനങ്ങളും ഉണ്ടാക്കി, പല ചിന്താ സരണികളുണ്ടായി, പല തത്വശാസ്ത്രങ്ങളുണ്ടായി, കൗൺസിലിംഗുകൾ ഉണ്ടായി, മനഃശാസ്ത്രജ്ഞന്മാരുണ്ടായി. ഇവരൊക്കെ മനുഷ്യ ജീവിതത്തിന് സമാധാനം ഓഫർ ചെയ്യുന്നത്, പക്ഷെ ഇതൊന്നും മനുഷ്യന് സമാധാനം കൊടുക്കുന്നില്ല. നമ്മളൊരു കമ്പനിയിൽ നിന്നൊരു വാഹനം വാങ്ങിയാൽ ആ പുതിയ വാഹനത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ നമ്മൾ ആ തകരാറ് പരിഹരിക്കാൻ ആ വാഹനം വാങ്ങിയ നമ്മുടെ കമ്പനിയെ തന്നെ സമീപിക്കും. ആ കമ്പനി ആ തകരാറ് പരിഹരിക്കാൻ 10,000 രൂപ പറഞ്ഞു എന്നിരിക്കട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള നാടൻ വർക്ക്ഷോപ്പുകാര് 4,000 രൂപയ്ക്ക് ആ പ്രശ്നം പരിഹരിച്ചാൽ ഞങ്ങൾ 4,000 രൂപയ്ക്ക് തരാം, കമ്പനി 10,000 പറഞ്ഞ ഒരു പണി. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ആ 6,000 ലാഭത്തിന് വേണ്ടി ലോക്കൽ വർക്ക്ഷോപ്പിലേക്ക് അവൻ കയറി ചെല്ലില്ല. ആ കമ്പനി ബസ് അല്ല, വാഹനം പുതിയതാണ്, അതിന്റെ സ്പെയർ പാർട്സുകളും അതിന്റെ യന്ത്രങ്ങളും ഒക്കെ കൃത്യമായിട്ട് കമ്പനിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് കമ്പനിയിൽ തന്നെ പോണം അല്ലേ. ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടാവ് ആ മനുഷ്യനോട് പറഞ്ഞ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം, എന്നിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വരും. ഇതെപ്പോഴാ പറഞ്ഞത്? ആദമിനെയും അവ്വയെയും അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണല്ലോ നമുക്കറിയാം. എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അധ്വാനിക്കാതെ കിട്ടുന്ന ലോകമാണ് സ്വർഗം. ബിരിയാണി വേണമെന്ന് പറഞ്ഞ ബിരിയാണി തരും, ഈ ബിരിയാണി വേണ്ട വേറെ വെറ്റുന്ന വേറെ വേണ്ടി തരും. എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അധ്വാനിക്കാതെ കിട്ടുന്ന ഭൂമിയാണ് സ്വർഗം. ഈ ഭൂമി അങ്ങനെയല്ലോ. ഇവിടെ എന്താ വേണ്ടത്, അത് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഭൂമി സ്വർഗത്തിൽ നിന്ന് ആദമിനെയും അവ്വയെയും അള്ളാഹു കൊണ്ടുവന്നിട്ടത് ഈ ഭൂമിയിലാണ്. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടണം ആഗ്രഹിച്ചാലേ ആദ്യം നെല്ലുണ്ടാക്കി കുത്തി അരിയാക്കി കലത്തിലിട്ട് തിളപ്പിച്ച് തീ കത്തിച്ച് തിളച്ചിട്ട് ഊറ്റിയിട്ട് കിട്ടിയാലേ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കിട്ടുള്ളൂ. എന്തും ആഗ്രഹിച്ചാൽ കിട്ടാത്ത ലോകത്തിൽ നിന്ന് എന്ത് കിട്ടണമെങ്കിലും അധ്വാനിക്കേണ്ട ഭൂമിയിലേക്ക് ആദമിനെയും അവ്വയെയും അള്ളാഹു ഇറക്കി വിട്ടപ്പോ ഇനി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന ആദമിനും ഔവക്കും അള്ളാഹു കൊടുക്കുന്ന ആദ്യ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് എന്നിൽ നിന്ന് ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ മാർഗനിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു തആല 4 കാര്യങ്ങളാണ് വാഗ്ദത്തം ചെയ്തത്. ഒന്ന്, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. 2, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. 2. മൂന്നാമത്തേത് വലാ യളില്ലു. 4. വലാ യഷ്ഖ. വലാ യളില്ലു, അവർ വഴിപിഴച്ചു പോവുകയില്ല. വലാ യഷ്ഖ, അവർ ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല. അപ്പൊ ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ ദുഃഖിക്കാതെ, വ്യാപനാദിപ്പെടാതെ, വഴിപിഴച്ചു പോകാതെ, നിർഭാഗ്യവാനാവാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണോ, അവന്റെ മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. ആ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കപ്പുറം വേറെ ഒരു നിയമത്തിനും ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടെത്താൻ സാധിക്കുകയില്ല. സമാധാനം വേണോ? ഭയപ്പാടില്ലാത്ത ജീവിതം വേണോ? ജീവിതം സൗഭാഗ്യപൂർണമാവണോ? വഴിപിഴക്കാത്ത ജീവിതമാവണോ? ഈ 4 കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ നിയമങ്ങളെ പിൻപറ്റുക എന്നതല്ലാത്ത ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല. സമാധാനം തേടുന്ന ആൾക്കാരെ നമ്മളൊക്കെ ആ സമാധാനത്തിനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് അള്ളാഹു പഠിപ്പിച്ച കാര്യം താരങ്ങളിൽ അല്ലദീന ആമനൂ,
ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. കേട്ടോളി, സമാധാനം നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് സമാധാനം വേണ്ടത്, സമാധാനത്തിനുള്ള ഒന്നാമത്തെ മാർഗം അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസൂ ഈമാനഹും ബിദ്ദുൽമി, ആ വിശ്വാസത്തിന്റെ കൂടെ ഒരു തരി ശിർക്ക് പോലും കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്താൽ ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് ഈ ലോകത്ത് സമാധാനമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഈ ലോകത്ത് സന്മാർഗികൾ. എങ്ങനെ ഈ ലോകത്ത് സമാധാനം കിട്ടണോ? യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് വരണം, ഇല്ലെങ്കിൽ സമാധാനം കിട്ടൂല. സാമ്പത്തികമായ തകർച്ച, കുടുംബത്തിലെ ഒറ്റപ്പെടൽ, മക്കളുടെ അവഗണന, സഹപ്രവർത്തകരുടെ എതിർപ്പ്, രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇതൊക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഉത്കണ്ഠകൾക്കുള്ള കാരണം. എന്നാൽ നിങ്ങൾ ശരിയായ വിശ്വാസിയാണോ? യഥാർത്ഥമായ ഈമാൻ ഉണ്ടോ? ശിർക്കില്ലാത്ത ഈമാൻ, ശിർക്കില്ലാത്ത ഈമാൻ. ഇപ്പത്തെ ആൾക്കാരെ ഏറ്റവും വലിയ പ്രശ്നം തരങ്ങള്, ഈമാനൊക്കെ കുറെ ആൾക്കാർക്കുണ്ട്, ആ ഈമാന്റെ ഒപ്പം തന്നെ അവന് ശിർക്കുണ്ട്. അതുകൊണ്ട് ഈമാനിന്റെ ശരിയായ ഫലം അവന് കിട്ടുന്നില്ല. അതെന്താ ശിർക്ക്? ശിർക്ക് എന്താന്ന് പറയുമ്പോ തൗഹീദ് പറയേണ്ടി വരണേ. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനകൾ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായാർത്ഥനകൾ, അള്ളാഹുവിന്റേതു മാത്രമായ കഴിവുകൾ, അള്ളാഹുവിന്റേതു മാത്രമായ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റേതു മാത്രമായ വിശേഷണങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിനെന്നെ കൊടുക്കണം. അല്ല തൗഹീദ്, അതിലൊന്നു പോലും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം മുഴുവൻ പോയി. ഒരു വീടുപണി നടക്കണേ, ഒരാളെ വീടുപണി, അപ്പൊ ഒന്നാമത്തെ ഫ്രണ്ടിലെ കട്ടില വെച്ചു, ഒരു അഞ്ചു വലി ഉയരത്തിൽ ഇങ്ങനെ സൈഡിന് ഫുള്ള് കട്ട കിട്ടി. വീട് പണി നല്ല പുരോഗതിയില്ല. അന്ന് വൈകുന്നേരം പണിയൊക്കെ നിർത്തിപ്പോയപ്പോഴേ ഒരു അഞ്ചു മണിക്ക് ആ വാതിൽ കട്ടില വെച്ചെടുത്ത് നീണ്ട താടിയും മൈലാഞ്ചി മുടിയൊക്കെ ഉള്ള ഒരാൾ വന്നു നിന്നത്രേ. അയാൾ കുറെ നേരം അവിടെ തന്നെ നിന്നപ്പോ പൊട്ടപ്പുറത്ത് പഴയ വീട്ടിൽ പാർക്കുന്ന ഈ വീട്ടുകാരൻ അയാൾ കിട്ടി ഇറങ്ങി വന്നിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഈ വന്നു നിൽക്കുന്ന ആള് സലാം മടക്കി, കനത്തില മടക്കിയത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു. എന്നിട്ട് അയാള് ഈ വീട്ടുടമസ്ഥനോട് ചോദിച്ചത്രേ, ഇതാരുടേതാ വീട്? എന്റെ വീടാണ്. നിങ്ങളുടെ വീട് തന്നെയാണോ? എന്റെ വീട് തന്നെ. അയാൾ ചോദിച്ചത്രേ, ഈ വാതിലിന്റെ കട്ടിലെന്താ ഇവിടെ വെച്ചത്? അപ്പൊ അയാൾ പറഞ്ഞു, എഞ്ചിനീയർ വരച്ചതും പ്ലാൻ പ്രകാരം എല്ലാത്തിലും ആ കട്ടിലിന്റെ സ്ഥാനം അവിടെയാണ്, അവിടെ വെച്ചാലേ ശരിയാവുള്ളൂ, അതുകൊണ്ടാ വെച്ചത്. അപ്പൊ ഈ വന്ന ആള് ചോദിച്ചത്രേ, ഇത് ഇവിടുന്ന് മാറ്റി വെച്ചൂടെ? നിങ്ങൾ പറഞ്ഞു എങ്ങനെ മാറ്റി വെക്കുക? അതൊക്കെ കൃത്യത്തിന് അളവൊക്കെ നോക്കിയിട്ട് ശരിയാക്കി വെച്ചതല്ലേ, അതെങ്ങനെ മാറ്റി വെക്കുക? അപ്പൊ ഈ വലിയ മനുഷ്യൻ പറഞ്ഞത്രേ, എന്നാലേ അനുഭവിക്കാനുള്ള ഇത് തന്നെ അനുഭവിച്ചോ. അയാൾ പോയി, ആ ഒറ്റ വർത്താനം പറഞ്ഞ അയാൾ പോയി. ഈ വീട്ടുകാരൻ കുറച്ചേരം അങ്ങനെ നിന്നു. എന്താ അയാൾ പറഞ്ഞിതർത്ഥം? അയാൾ പിന്നാലെ കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞേ, ആ വാതിലിന്റെ കട്ടിൽ അവിടെ തന്നെയാണെങ്കിൽ ഈ വീട്ടിലെ താമസക്കാരിൽ ഒരാൾ ഈ വീട് പണി പൂർത്തിയാകുമ്പോ മരണപ്പെടും. അല്ലാ, ഇയാൾ ആകെ ബേജാറായി. പേരിലുള്ളത് ആകെ നാലാളാ, ഒന്ന് മൂപ്പരും ഒന്ന് മൂപ്പര പെണ്ണുങ്ങളും മറ്റേ രണ്ട് കുട്ടികളും. നാലാള് മരിച്ചാലും നഷ്ട, ബാപ്പിയും വീണ്ടെങ്കിൽ പിന്നെ ഒരു മരിച്ചോണ്ടേ കഴിഞ്ഞു. ഇത് പോലോട്ടില്ലാനും ഇയാളും മക്കളും മാത്രം മരിച്ച വലിയ നഷ്ടമാണല്ലോ. അപ്പൊ ഇയാൾ ചോദിച്ചത്രേ, അല്ല പരിഹാരം എന്താണ്? അയാൾ പറഞ്ഞു, എന്ത് എളുപ്പം, ആ വീടിന്റെ വാതിൽ അവിടെ നിൽക്കുന്നത് ആ വീടിന്റെ നാളെ കവകളം ചെയ്യും, അതുകൊണ്ട് ആ വാതിൽ മാറ്റി വെക്കണം. പിറ്റേ ദിവസം ജോലിക്കാർ വന്നപ്പോ ഈ മനുഷ്യൻ ആദ്യം പറഞ്ഞത്, ആ പടുത്ത രണ്ട് കല്ല് പൊളിച്ചിട്ട് ആ വാതിലിന്റെ കട്ടില് മാറ്റി വെക്കണം. ഈ വിശ്വാസത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഈ മനുഷ്യന്റെ മനസ്സിനെ ഭയപ്പെടുത്തിയ ഈ വിശ്വാസത്തിന്റെ കാരണം അറിയുന്നത് അയാൾ തൗഹീദിനെതിരായ കൃത്യമായ ശിർക്കാണിപ്പോ ചെയ്തത്. എന്താ ശിർക്ക്? എന്റെ ജീവിതത്തിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് വൈബിയായ കാര്യങ്ങളാണ്. ആ വൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഭാഗമാണ്. എന്നാൽ
മാത്രമല്ല അത് ജോത്സ്യന് കൂടി അറിയും എന്ന് വിശ്വസിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ തൗഹീദിൽ അവൻ പങ്കുചേർത്തു. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ തൗഹീദിൽ വളർന്നവരാണ്, നമ്മളൊക്കെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, നമ്മുടെ തൗഹീദിന് ഒരു കേടും പറ്റൂല എന്നൊക്കെ വിശ്വസിക്കുന്നവരാ നമ്മള്. പക്ഷേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടേ, അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അവരുടെ വിശ്വാസത്തിന്റെ കൂടെ ശിർക്കിന്റെ ചില അപകടങ്ങളുണ്ട് അല്ലേ. ഒരു സുഹൃത്ത് സങ്കടത്തോടുകൂടി പറഞ്ഞൊരു കാര്യം എന്താ നിങ്ങൾ, അയാൾക്ക് സൗദി അറേബ്യയിലെ ഒരു സൗദിയുമായി സംയുക്തമായ ഒരു സംരംഭം ഉണ്ട് അറേബ്യയിൽ. ഇവിടെ നാട്ടിന് നല്ല ബിസിനസ്സുണ്ട്, നാട്ടിലെ ബിസിനസ് നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോകാൻ തോന്നുന്നില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ആള് നടത്തുന്നുണ്ട്. ഒരിക്കൽ സൗദി വിളിച്ചിട്ട് പറഞ്ഞത്രേ, നമുക്ക് പുതിയ ഒരു ഫേം ആരംഭിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നാല് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇയാൾക്കാണെങ്കിൽ നാട്ടിലെ പരിപാടി വിട്ട് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ നാളെ 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 ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നിർത്തി നിർത്തി അവസാനം ഒരിക്കൽ സൗദി പറഞ്ഞത്രേ, ഞാൻ ബോംബെയിൽ വരുന്നുണ്ട് വേറൊരു ആവശ്യത്തിന്, നമുക്ക് അവിടെ വെച്ച് സംസാരിച്ചാലോ. ഇയാൾക്ക് സന്തോഷമായി, മൂന്ന് ദിവസം കൊണ്ട് പരിപാടി ചെയ്യുമല്ലോ. ഇയാൾ ഭാര്യയോട് പറഞ്ഞത്രേ, ബുധനാഴ്ച ഞാൻ ബോംബെ വരെ പോണം, ഒരു ബിസിനസ് ഡിസ്കഷൻ ഉണ്ട്, ബോംബെ വരെ പോണം. തിങ്കളാഴ്ച രാത്രി ഭാര്യ ചോദിച്ചത്രേ, ഈ പോക്ക് പിന്നത്തേക്ക് വെച്ചൂടെ? ഇയാൾ പറഞ്ഞു, പറ്റൂല, അയാൾ കാത്തിരിക്കണം. അപ്പൊ ഭാര്യ ചോദിച്ചത്രേ, എന്നാ അയാൾ എങ്ങോട്ട് വിളിച്ചൂടെ? ഇയാൾ പറഞ്ഞു, എടി അയാളൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. ഭാര്യ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, ഭർത്താവ് അതൊക്കെ നിരസിച്ചു. ചൊവ്വാഴ്ച രാത്രി അതിശക്തമായ നെഞ്ചുവേദനയോടുകൂടി ഈ ഭാര്യ തളർന്നു വീഴുകയും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും അഞ്ചു ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് മാറി വരികയും ചെയ്തു. തന്റെ ഭാര്യയുടെ പെട്ടെന്നുള്ള ഈ ആരോഗ്യപരമായ അവസ്ഥ ഭർത്താവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഗൾഫക്കാൾ മറന്നു, അറബിന്റെ അടുത്തൊന്നും പോയില്ല. സഹതാപത്തോടുകൂടി അയാൾ ഭാര്യയെ ശുശ്രൂഷിച്ചപ്പോ ഭാര്യ പറഞ്ഞത്രേ, നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര കേടൊന്നും എനിക്കില്ല. ഭർത്താവ് പറഞ്ഞു, അഞ്ചു ദിവസത്തെ ICU ആശുപത്രി ചികിത്സ. അപ്പൊ ഈ ഭാര്യ വീടിന്റെ ഉള്ളിൽ പോയിട്ടേ ഒരു മാസികയുടെ ഒരു ലക്കവുമായിട്ട് ഭർത്താവിന്റെ മുമ്പിൽ എത്തിയത്. ആ മാസികയുടെ അവസാനത്തെ പേജിൽ നിങ്ങളുടെ ഈ ആഴ്ച എന്ന പത്തിയാണ്. ആ പത്തിയിൽ ഒരു പാരഗ്രാഫിന് താഴെ അവൾ പേര കൊണ്ട് വരച്ചിട്ടിരിക്കുന്നു, ഭരണി നക്ഷത്രം, ഭർത്താവിന്റെ നക്ഷത്രമാണത്രേ. ആ നക്ഷത്രത്തിന്റെ താഴെ എഴുതിയിരിക്കുന്നത്, ഈ ആഴ്ച ദീർഘയാത്രക്ക് നല്ലതല്ല, അപകടങ്ങൾ, സാമ്പത്തികമായ നാശങ്ങൾ, മാനഹാനി ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് എഴുതിയേക്കുക. ഇത് വായിച്ചപ്പോ മുതൽ ആ പെണ്ണിന്റെ മനസ്സിൽ തീയാണ് പടച്ചോനെ, എന്റെ ഭർത്താവ് പോകേണ്ട ഈ ആഴ്ച ഇക്കണ്ട അപകടങ്ങളൊക്കെ എന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഏറ്റവും കഴിവുള്ള ഒരു ജ്യോതിഷനാണ് എഴുതിയിരിക്കുന്നത്, അത് തെറ്റൂല. അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ ഭർത്താവ് പോയിക്കൂടാ എന്ന് സ്നേഹനിധിയായ ഭാര്യ തീരുമാനിച്ചു. അല്ലേ, നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളിലെ ഇപ്പോഴും ശിർക്ക് ജീവിച്ചിരിക്കുന്നുണ്ടോ? ശിർക്ക് ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിന്റെ ഉള്ളിലെ. കാരണം എന്താ അറിയോ? തൗഹീദ് പറയുന്ന വേദികളും തൗഹീദ് പറയുന്ന സദസ്സുകളും നമുക്കിടയിൽ കുറഞ്ഞു. എന്നാൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലെ വീട്ടുകാർ 24 മണിക്കൂറും കുത്തിയിരിക്കുന്ന ടെലിവിഷനുകൾ ശിർക്കിന്റെ അന്ധവിശ്വാസങ്ങളുടെ ഹോൾസെയിൽ പ്രചാരകന്മാരായിട്ട് മാറി. അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ നീണ്ടു നിൽക്കുന്ന സ്പോൺസേർഡ് പ്രോഗ്രാമുകളാ, രത്നക്കല്ലുകള് അല്ലേ, എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ ഐശ്വര്യമുണ്ടാക്കാൻ സ്വർണ്ണചേന. സ്വർണ്ണചേന ഉണ്ട് എന്ന് പറഞ്ഞാണ്ടേ നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാരായ 4 ആൾക്കാരെ പറ്റിച്ചത്രേ. ആരാ പറ്റിച്ചാൽ? നിങ്ങള് സാക്ഷാൽ ബംഗാളികള്. ഒരാളുന്ന് വന്നുകാണ്ടേ ഒരു ഫോട്ടോ കൊണ്ട് വന്നുകാണ്ട് സ്വർണ്ണ ചേന, ഇത് വെച്ചാല് ഭയങ്കരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ പൈസ വാങ്ങി. എന്ത് ചേന? അവസാനം സ്വർണ്ണമുള്ള ചേനയില്ല, ഒരു മുങ്ങി. മനുഷ്യരോട് പറയാൻ പറ്റുമോ? കണ്ടാലേ ഓക്കാനിക്കാൻ വരുന്ന ഒരു സാധനമാണ് ഇരുതല മൂരി എന്നറിയപ്പെടുന്ന രണ്ട് തലയും ഒരുപോലുള്ള ഒരു പാമ്പുണ്ട്. കണ്ടാൽ പിന്നെ അന്ന് കഞ്ഞി കുടിക്കാൻ പോകില്ല. ആ ജാതി ഒരു സാധന, അതൊക്കെ കിട്ടിയാലേ 15 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഉറുപ്പ്യക്കാത്ര വിൽക്കുന്നത്. എന്തരങ്ങള്? അത് പെരി കൊണ്ടുപോയി വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുന്നു ആരോ പറഞ്ഞ്, ആരോ പറഞ്ഞേക്ക, അതാണ് വിശ്വസിച്ചേക്ക. ആ ഒരു സാധു ജീവന്റെ വെള്ളിമൂങ്ങ അതിനൊക്കെ പുറത്ത് കണ്ടാ കുടുങ്ങി എത്ര ഉറുപ്പ്യക്ക വിൽക്കണറുകൾ. മനുഷ്യ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലും മനുഷ്യന്മാർക്ക് തലനല്ല, ആലോചിക്കനല്ല,
ഞാനൊരിക്കൽ വണ്ടൂർ ബസ് സ്റ്റാൻഡിലെ മുഹുർനമസ്കാരം കഴിഞ്ഞ് വണ്ടൂർ പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ബാങ്കിന്റെ സമയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നിറങ്ങ, കത്തുന്ന ചൂടില് ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തിളച്ചു മറിയുമ്പോണ്ടേ ഒരു ചെങ്ങായി ഭയങ്കര അനൗൺസ്മെന്റ് ഒരു മൈക്കൊക്കെ വെച്ചിട്ട് നല്ല അനൗൺസ്മെന്റ് കച്ചവടം ഓണം കിട്ടും വളഞ്ഞിക്കണ് കുറെ താത്തമാരും കാക്കാമാരൊക്കെ. ഇവന്റെ ഡയലോഗ് കേട്ടപ്പോ ഞാൻ ചെന്നോക്കി എന്താ വിൽക്കണേ. ഓന്റെ മുമ്പിനെ ഒരു പച്ച മുസല്ല പോലത്തെ ഒരു ശീലയിലെ ഇത്ര വലിപ്പുള്ള വെള്ളിയുടെ അല്ലെങ്കിൽ വെള്ളിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഏലസുകൾ ഇങ്ങനെ കൂട്ടിട്ടിരിക്കുക. എത്രമാണ് ഏലസ്, ആ ഏലസ് വെക്കുക, ആ ഏലസിന്റെ മഹത്ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. പട്ടിണി മാറാൻ, ഐശ്വര്യം കൂടാന്, പ്രയാസങ്ങൾ ഇല്ലാതാക്കാന്, വിഘ്നങ്ങൾ മാറാന്, അങ്ങനെ എന്തൊക്കെയോ ഗുണത്രേ ഈ ഏലസിന്. അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ കുറെ ആൾക്കാരെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 30 rupees ഏലസ് ചീപ്പാണ്. ആൾക്കാരൊക്കെ 50 rupees കൊടുത്തിട്ട് ബാക്കി 20 rupees വാങ്ങാതെ ആൾക്കാരൊക്കെ പോവല്ലേ. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഈ മനുഷ്യന്മാരെ തറയിലൊക്കെ വെറും മണ്ണുണ്ടല്ലേ. ഈ ഏലസിനെങ്ങാനും ഈ പറയപ്പെട്ട ഐശ്വര്യവും പട്ടിണി മാറ്റാനുള്ള കഴിവും ഐശ്വര്യം വരുത്താനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഈ 300 ഏലസ് സ്വന്തമായുള്ള ഈ ചെങ്ങായി ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണ്ടി വെയിലൊള്ളണം. ഈ ഒച്ചടണോ ഓന്റെ വീടിന്റെ ഉത്തരത്തുമലോ ചുമരുമലോ ഒരു ഏലസ് കെട്ടിവെച്ചാൽ ഓന്റെ വീട് ഐശ്വര്യം കൊണ്ട് നിറയില്ലേ. ഈ 300 ഏലസ് സ്വന്തം ഈ ആള് പിന്നെ എന്തിനാ ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വെയിലൊള്ളണ്. ഇത് ആലോചിച്ചോ. അന്ധവിശ്വാസത്തിന്റെ ലോകത്ത് ആലോചന അല്ലല്ലോ. എടവണ്ണയിലെ ഇന്നലെ എടവണ്ണ ടൗണിൽ വന്ന ആൾക്കാര് പണ്ട് ജാമ്യാനതിരയിലേക്ക് തിരിയുന്ന റോഡുണ്ട് എടവണ്ണ ടൗണിൽ വണ്ടൂർ തിരുവാലി അങ്ങനെ പോകുന്ന റോഡാണ് ജാമ്യന്റെ മുന്നിലൂടെ. അതിന്റെ തൊട്ടിപ്പുറത്ത് തുണിക്കടണ്ട്. പണ്ടിപ്പതില്ല, പഴയകാലത്തെ പ്രതാപത്തിന്റെ കടയെന്നു CPA എന്ന് പറഞ്ഞ എല്ലാവരും അറിയും. അവിടെ ഒരു കാക്കണ്ട ക്യാഷ് കണ്ടില്ല. അപ്പൊ എന്താ വെച്ചാല് ഇതിന്റെ നേരപ്പുറത്തെ വളവിനെ 8 മണിക്ക് ഒരാൾ വന്നുകാണ്ട് മധുരമങ്ങനെ ഒരു ബാനർ ഇങ്ങനെ ഹസ്തരേഖ പക്ഷിശാസ്ത്രം കൈ നോക്കി മുഖം നോക്കി ഭാവി പറയുന്നൊക്കെ എഴുതി മുപ്പടെ കുത്തിരുന്ന ഒരു തുണിയൊക്കെ വെച്ച് ചീട്ടൊക്കെ ചടിയിരുന്നു. വൈകുന്നേരം 5 മണിക്ക് മൂപ്പർ എഴുന്നേറ്റിട്ട് കുടഞ്ഞിട്ടൊക്കെ മടക്കി പോകും. ഒരു മനസ്സ് വന്നിട്ടില്ലേ. അപ്പൊ ഈ CPA കാക്കപ്പെടെ വിളിച്ചു പറഞ്ഞേ, ഈ അവിടെ ഇരുന്നപ്പോഴേ എനിക്കറിയാം അനക്ക് ഒരു ഭാവി അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഭാവി അറിയില്ല. ഈ എടവണ്ണ അങ്ങാടി വന്ന് കാണിക്കൂടെ, ഇത് എടവണ്ണയാണ് എന്നറിയാനുള്ള ഭാവി പോലും എനിക്കറിയില്ല. പോയിക്കോറ വണ്ടിക്കൂരില്ലെങ്കിൽ വായിക്കോറ. ഈ രൂപത്തിലെ അന്ധവിശ്വാസം ചെയ്യുന്ന ആളുകളും അതിന് അഡിക്റ്റായ ആളുകളും അവരുടെ ആ ബുദ്ധിശക്തിയെ ചിന്താശക്തിയെ പണയ വെച്ചിട്ടണേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിക്ക വെള്ളം കോഴിക്കോട് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം പെരിയിലുണ്ടെങ്കിൽ പിന്നെ പട്ടിണിയെടുക്കൂല എന്നപ്പോഴേ 25,000 rupees 100 ml കുപ്പിക്ക് വരുന്ന മനുഷ്യന്മാരുടെ നാട്ടിലെ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴേ നീണ്ട മുടിയ ഏത് വരങ്ങളിൽ ഇവിടെ കഴുത്തുവരെ നീണ്ട മുടി. റസൂലുള്ള മൊട്ടയടിച്ച് നടന്നിട്ടില്ല. ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്തല്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് തലമുണ്ഡനം ചെയ്തിട്ടില്ല. മുടി നീട്ടി വളർത്തിയാളാ. പ്രവാചകന്റെ നീണ്ട മുടിയും നെഞ്ചുമറക്കുന്ന തിക്കായ താടിയും ഒക്കെ കണ്ടായി. മുന്നിന്ന് നോക്കിയാലും ബേക്കെന്ന് നോക്കിയാലും റസൂലുള്ള സുന്ദരനായിരുന്നു. ഇത്ര മുടിന്റെ റസൂലാക്ക് ആ റസൂലുള്ളാനേനെ ഒരിക്കൽ റസൂലുള്ളാന്റെ ഭാര്യമാര് വളഞ്ഞ്. എന്തിനാ വളഞ്ഞറിയോ? പട്ടിണി കടന്നിട്ട് ദിവസങ്ങളായി വീട്ടിന്റെ ഉള്ളില് വായിലിട്ട് ചമക്കാൻ ഒരു ഗോതമ്പ് മണിയില്ല. മാസങ്ങളായി പട്ടിണിയാ. അവസാനം ഭാര്യമാരൊക്കെ പോലെ കൂടിയിട്ട് പറഞ്ഞേ, നമുക്ക് തോന്നുന്നു പറയാതെ നിർത്തില്ല, ഇത് പട്ടിണി കിടന്ന് മരിക്കുമല്ലോ. എല്ലാവരും പാടെ വന്ന് പ്രവാചകന്റെ അടുത്ത് റസൂലെ ഇങ്ങനെ ആയാ പറ്റൂലട്ടെ, സഹിക്കൂല, ഞങ്ങളെന്താ മരിക്കേ. ഒരു നല്ല ആയത്ത് വന്ന് എന്താണ്, ജീവിത സുഖമാണെങ്കിലേ നിങ്ങൾ റസൂലുള്ള തലാക്കിൽ തരാം. നിങ്ങൾ പൈസക്കാരൻ പോയിക്കോളി, ഇഷ്ടം പോലെ തിന്നോളി. അള്ളാഹുവിന്റെ റസൂല് പട്ടിണിയില്ല. റസൂലുള്ളാഹിന്റെ കൂടെ പൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പട്ടിണി സഹിച്ച് ജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളി എന്ന കൽപ്പന വന്നപ്പോളേ ഭാര്യമാർക്കൊക്കെ പോലെ മാപ്പ് പറഞ്ഞ റസൂലെ, എങ്ങനെയാണോ അങ്ങയുടെ ജീവിതം അതുപോലെ ഞങ്ങൾ ജീവിച്ചോളാ എന്നവർ പ്രവാചകനോട് മാപ്പ് പറഞ്ഞ കഥ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഈ പ്രവാചകന്റെ ഭാര്യമാര് പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട് റസൂലുള്ളാന്റെ മുമ്പിൽ കരഞ്ഞു നിന്നപ്പോഴേ റസൂലുള്ളാന്റെ തലയിൽ എത്രമാനം മുടി ഉണ്ടായി. ഒരു മുടി ആയിഷ അതുകൊണ്ടേക്കോ, ഇത് കുപ്പിയിലിട്ട് കണ്ട് വെച്ചടാ, നമ്മളെ പെരിയിൽ പട്ടിണി ഉണ്ടാവൂല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. ആയിച്ചടീനോട് ഏതെങ്കിലും ഒരു ഭാര്യയോട് പറഞ്ഞോ അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് ആ കഴിവുണ്ടായിട്ട് ആ കഴിവ് ഉപയോഗിച്ച് തന്റെ കുടുംബത്തിന്റെ പട്ടിണി അകറ്റാത്ത റസൂലിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കാൻ പറ്റുക?
പ്രവാചകന്റെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാവാറുള്ള സാധുവായ അബൂ ഹുറൈറ റളിയല്ലാഹു ബോധം കെട്ട് കിടക്കുക പള്ളിന്റെ പുറത്ത്. അതിലെ നടന്നു പോണ ആൾക്കാർ പറഞ്ഞോലെ, കണ്ടോ കള്ളു കുടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടോ? ഒരാള് കാലുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടത്രേ ആളാരാ അറിയാൻ വേണ്ടി. അബൂ ഹുറൈറ പറയണേ, കള്ളു കുടിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് ഒരു പറയണത് ഞാൻ കേട്ട്. കൂട്ടരെ കള്ളു കുടിച്ചിട്ടില്ല, വിശന്നിട്ടാണെന്ന് പറയണമെന്നുണ്ട്. എന്റെ നാവ് അനങ്ങുന്നില്ല. ആ രൂപത്തിൽ വിശപ്പ് കൊണ്ട് തളർന്നു വീണപ്പോഴും ഒരു മുടിയെടുത്ത് അബൂ ഹുറൈറയുടെ കയ്യിൽ കൊടുത്ത് അബൂ ഹുറൈറ ഇതുകൊണ്ട് വിശപ്പ് മാറ്റിക്കോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ? ഇതൊന്നും ചിന്തിക്കൂല. അന്ധവിശ്വാസത്തിന് ഒരാൾ വിധേയനായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ചിന്താശേഷി എവിടെയാണ് പണയം വെച്ചതെന്ന് പറയാൻ പറ്റൂല. എന്നാൽ ശരിയായ തൗഹീദിലാണോ നിങ്ങൾ എങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ഭയപ്പാടില്ല, നിരാശകളില്ല, ഉത്കണ്ഠയില്ല. ആ വിശ്വാസത്തിന് കുറവ് വന്നോ ഇതൊക്കെ നമ്മുടെ മതി. ഉദാഹരണം പറയട്ടെ, എനിക്ക് മൂന്ന് മക്കൾ. മൂത്ത കുട്ടിക്ക് ഛർദി വയറ്റുന്നൊക്കെ ഉണ്ടായി. ഞാൻ ഗവൺമെന്റ് ആശുപത്രി കൊടുത്തിരുന്നപ്പോ ഡോക്ടർ പറഞ്ഞു 5 ദിവസമാണ് മരുന്നിന്റെ കോഴ്സ്, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ജനറൽ വാർഡിൽ തിക്കിലും തിരക്കിലും പെട്ട് 5 ദിവസം ഞാൻ നിന്നപ്പോഴേക്ക് എന്റെ കഥ ഏകദേശം കഴിക്കും. ഏതായാലും ഞാൻ ആ കുട്ടിയെ കൊണ്ട് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോണ്ട് വീടിന്റെ ഉമ്മറപ്പുഴമ ഇരുന്നു കണ്ട് രണ്ടാമത്തെ കുട്ടി ഛർദ്ദിക്കണം. വേറെ ആരും കൊണ്ടുപോവല്ല, ഞാൻ കൊഴഞ്ഞീക്കണം. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഈ കുട്ടിനെ കിടത്തി മറ്റേ കുട്ടിയെയും കൊണ്ട് അതേ വണ്ടി തന്നെ ഞാൻ ആശുപത്രിക്ക്. 5 ദിവസം കൂടി കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോണ്ടേ 3-ാമത്തെ കുട്ടി തിണ്ടുമ്പോ ഇരുന്നു കണ്ട് ഛർദ്ദിക്കണം. നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ എന്തിനാ റബ്ബ് എന്നിങ്ങനെ ഇടഞ്ഞാറാക്കണേ? ഞാൻ എന്ത് തെറ്റ റബ്ബ് ചെയ്ത്? ഇതിനെക്കാളും നല്ല എനിക്ക് ഇന്നങ്ങോട്ട് കൊണ്ടേ കൂടെ. കണ്ണെന്ന് ഇങ്ങനെ ഒളിച്ചിറങ്ങിയ കണ്ണീരിങ്ങനെ തുറച്ചപ്പോഴേ ചോര അജാതി കാച്ചില കരഞ്ഞ്. എന്റെ പെണ്ടായാലും 3 കുട്ടികൾക്ക് ഛർദി വായിച്ചു നോക്കുണ്ടായി. അപ്പോ തന്നെ ഞാൻ തകർത്ത് തരിപ്പണായി അല്ലേ. കുട്ടികള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളുണ്ടായി. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. 7 മക്കളിൽ 6 മക്കളും ഒന്നിനു പിറകെ ഒന്നായി മരിക്കുന്നത് ഹബീബായ റസൂല് കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും റസൂല് നെഞ്ചത്ത് കൈവച്ച് പടച്ചോനെ എന്തിനാ റബ്ബ് എന്നിങ്ങനെ ഇടഞ്ഞാറാക്കണ്? ഞാൻ എന്ത് തെറ്റാ റബ്ബേ ചെയ്തത്? നീ പറഞ്ഞ എന്താ റബ്ബേ ഞാൻ ചെയ്യാത്തത്? എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കണമെന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയുടെ നിർജീവമായ മയ്യത്തിന്റെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പറഞ്ഞത് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? കണ്ടില്ല. കണ്ടില്ല എന്ന് മാത്രല്ല, അള്ളാഹുവിന്റെ റസൂല് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് കാല് നീര് വന്ന് പൊട്ടിയിട്ടേ. അതിങ്ങനെ ആയിഷ ബീവി റബിക്ക് വേദനിച്ചപ്പോ ആയിഷ ബീവി ഇങ്ങനെ വീശി കൊടുത്തപ്പോഴേ ആയിഷ ബീവി ചോദിക്കുക, എന്തിനാ നബിയെ ഇങ്ങനെ ഇടഞ്ഞാറാണ്? സ്വർഗം ഉറപ്പായാളല്ല നിങ്ങള്. എന്റെ റസൂല് മറുപടി പറഞ്ഞേ, അഫല കൂനു അബ്ദൻ ഷക്കൂറ ആയിഷ, നന്ദിയുള്ള ഒരാളാവണ്ട ആയിഷ ഞാന്. അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാട്ടണ്ടേ ആയിഷ? എന്റെ കൂട്ടരെ റസൂലിന് കിട്ടിയ അനുഗ്രഹം ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലാതെ പള്ളിയുടെ താഴ്വരയിലേക്ക് ഇറക്കി കെട്ടിയ ആ ഷെട്ടിനെ ഈത്തപ്പന ഓല കൊണ്ട് മറച്ച് ആ ഒറ്റമുറിയിൽ പാർത്തതോ അല്ലാഹ് കൊടുത്ത അനുഗ്രഹം. രാത്രി വിശപ്പടക്കാൻ കഴിയാതെ കിടന്നിറങ്ങാൻ കഴിയാതെ വന്നപ്പോ ഇണക്കി മറിയുന്ന വയറ്റത്ത് മുറുകെ പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ ഇറങ്ങി നടന്നതോ അല്ലാഹ് കൊടുത്ത അനുഗ്രഹം. ഖന്ദഖിന്റെ കടഞ്ഞു കുഴിക്കുമ്പോ നേരെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ വയറ്റത്ത് കല്ല് കെട്ടി വെച്ച് കൊത്തിയതോ അല്ലാഹ് കൊടുത്ത അനുഗ്രഹം. 7 മക്കളിൽ 6 മക്കളും പെടഞ്ഞു പെടഞ്ഞു മരിക്കുന്നത് നിറകണ്ണുകളോടുകൂടി കാണേണ്ടി വന്നതോ അല്ലാഹ് കൊടുത്ത അനുഗ്രഹം. ഏതനുഗ്രഹത്തിനാ അല്ലാഹു റസൂലി നേരം ഉൾക്കോടെ നിന്ന് നിസ്കരിച്ചത്? അതെ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തകരാതെ, ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ, നിരാശനാവാതെ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ലോകത്തിന്റെ ഹബീബിന് കഴിഞ്ഞത് കൃത്യമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സമാധാനം വിശ്വാസം തമ്മിൽ എന്താ സ്ഥല ബന്ധം? ഇരിക്കുന്ന കച്ചവടത്തിൽ 10 രൂപ ലാഭം കിട്ടി. ആ 10 രൂപ ലാഭം കിട്ടിയ ഞാൻ മനസ്സിലാക്കണേ, ആ 10 രൂപ എനിക്ക് തന്നതിന്റെ റബ്ബാണ്, പടച്ചു തന്ന ലാഭാണ്. അതല്ലേ നമ്മൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാല് തിരിഞ്ഞിരുന്നിട്ട് ഞാനും നിങ്ങളും പറയുന്ന ദിക്റുകളിൽ ആദ്യത്തെ ഒരു ദിക്റ് എന്താ അറിയോ? അല്ലാഹുമ്മ
لا مانع لما أعطيت ولا معطي لما منعت. فرتونه يك تنظر تاريانه ني واندا نمشي تيرانو ورا آل ولا ربي كتير لكني نانا لا بوي لكني من بيدا لا بطل بندين دين لي على الله نانا لا بيتين كتشور جيدا بطل بناشتا أبن أنا دمن سلكن داريو آل كو ورا آل كو فرتشو بطل بندين لا أبغى مرتكمن آل لا أبغى ندكن مرتكمن إننا لي نكتب بطل بندين تنظر بناشورانه إننا إند بطل بندين كونبيرو സമാധാനം ഇന്നിന്റെ പീഡിയന്റെ കണക്കൂട്ടി രാത്രി വീട്ടിൽ പോകുമ്പോഴേ സന്തോഷത്തിന്റെ കൊടുമുടിയിലാ 1.5 lakh rupees ലാഭം ഉണ്ട്, ഭയങ്കര ലാഭം. വെളിയിൽ പോയപ്പോ കുട്ടിയെ 5 rupees ഐസ്ക്രീം ഒക്കെ കുട്ടികളെ നന്ദം വിട്ട് ഇതുവരെ 5 rupees ഐസ്ക്രീം വാങ്ങാത്ത വാപ്പ 5 rupees ഒക്കെ എന്റെ ലാഭം 1.5 lakh. പെണ്ണുങ്ങോട് പറയട്ടെ ഇന്ന് 1.5, നാളെ 1.5, മറ്റന്നാ 1.5, അങ്ങനെ കണക്കൂട്ടി കിടക്കുമ്പോഴേ 1.75 ഒരു ഫോണ് വരുന്നത്. എന്താ അറിയോ, കാക്ക ബേ വന്നോളി നിങ്ങളെ പീടിക കച്ചവടത്തിന് തീ പിടിച്ചിരുന്നു, വണ്ടി പാഞ്ഞു വന്നപ്പോ 50 കത്തി കഴിഞ്ഞിട്ട് അടുത്ത പീടിയക്ക് പകരാതിരിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വണ്ടടിക്കുക. അവിടെ ബോധം കെട്ടു പോകുന്ന വേണ്ടി ഒരു സത്യവിശ്വാസി എന്താ ചെയ്യേണ്ടത്? നിങ്ങള് എന്താ പറഞ്ഞേ, വല്ലതീന ഇതാ സ്വാപത്വം മുസീബ ഖാലു ഇന്നാ ലില്ലാ നമ്മളൊക്കെ പഠിച്ചോണ്ടതാ, ഇവിടെ ഉള്ളതൊക്കെ പഠിച്ചോണ്ടതാ, നമ്മളൊക്കെ പഠിച്ചോണ്ടടുത്തേക്ക് മടങ്ങിപ്പോകേണ്ടതാ. ഈ പീഴ കച്ചവടം പഠിച്ചോണ്ടെന്ന് അത് പഠിച്ചോ കൊച്ചു നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇന്നാലില്ല ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാന്റെ മോളെ, റസൂലുള്ളാന്റെ മോള് റസൂലുള്ളാന്റെ അടുത്ത് കാലെ പറഞ്ഞേച്ചേക്ക് ആ ബാപ്പാന്റെ അടുത്തേക്ക്. എന്താ അറിയോ, ആ മോളെ കുട്ടി രോഗം ബാധിച്ച് അത്യാസന്ന നിലയിൽ കിടക്കുക, മോള് വല്ലാതെ ബേജാറില്ല, അതുകൊണ്ട് ബാപ്പ നിങ്ങളൊന്ന് വരുമോ, എനിക്ക് വല്ലാത്ത ബേജാറുണ്ട് എന്ന് പറഞ്ഞേ ഒരാളെ പറഞ്ഞയച്ചു നബിന്റെ അടുത്തേക്ക്. നബി തിരക്കിലേ, അതുകൊണ്ട് നബി ആ ആളെ തന്നെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് പറയണേ, മോളോട് നിന്റെ സലാം പറയണം, സലാം പറയും. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ, മോളോട് പറയണം അല്ലാഹു തന്നത് അല്ലാഹു തിരിച്ചെടുക്കും, അല്ലാഹു തന്നത് അല്ലാഹു തിരിച്ചെടുക്കും, അതിൽ ബേജാറാവണ്ട എന്ന് മോളോട് പറയണം കേട്ടോ. അല്ലേ നോക്കി നിങ്ങൾ, ഒരു വിശ്വാസത്തിന്റെ ഉറപ്പാണല്ലേ, ആ ഉറപ്പ് മനുഷ്യന്റെ വിശ്വാസത്തിൽ വന്നാൽ എന്റെ ജീവിതത്തിലെ ഞാൻ ഒന്നും പേടിക്കണ്ട. ഒരുത്തനും ഒരു കുട്ടിച്ചാത്തനും ഒരു 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 വസ്തുവിനും എന്റെ ജീവിതത്തിൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ റബ്ബ് അറിയാതെ, എന്റെ റബ്ബിന്റെ അനുവാദമില്ലാതെ, എന്റെ റബ്ബിന്റെ തീരുമാനമില്ലാതെ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുക, എന്റെ റബ്ബെ ഈ ജീവിതത്തിൽ എന്നെ മറ്റാരെക്കാളേറെ സ്നേഹിച്ചവനായ എന്റെ റബ്ബ്, എന്റെ റബ്ബ് എന്നെ സ്നേഹിച്ചോടത്തോളം, എന്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം തന്നിടത്തോളം, എന്റെ റബ്ബ് എന്നെ സഹായിച്ചോടത്തോളം, എന്റെ റബ്ബ് എന്നോട് ഔദാര്യം കാണിച്ചിടത്തോളം, ഈ പ്രപഞ്ചത്തിൽ ആരാണ് എന്നോട് ഔദാര്യം കാണിച്ചത്? ഈ കസേര കുത്തുന്ന പള്ളി, ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഹയ്യാല സ്വലാ എന്ന് വിളിച്ചപ്പോഴേ ഈ കസേര കുത്തുന്ന ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞറിയോ, നീ തന്ന കഴിവും നീ തന്ന ശേഷിയുമല്ലാതെ എനിക്കൊന്നുമില്ല റബ്ബേ, ആ ശേഷി കൊണ്ടും ആ കഴിവ് കൊണ്ടും നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും എന്നാണ് ഇന്ന് പറഞ്ഞ് നമ്മുടേതായിട്ടൊന്നുമില്ല. മൂസാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ പടച്ച റബ്ബിന്റെ ഔദാര്യമല്ലാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എത്ര ഒരാള് നമ്മളെ വണ്ടിക്കൂലിക്ക് കുടുങ്ങി നിന്നപ്പോഴേ 10 rupees തന്ന് സഹായിച്ചാല് ഓനം മരിക്കും വരെ നമ്മൾ ഓർക്കൂലേ. നമ്മൾ വിശന്ന് കഷ്ടപ്പെട്ടപ്പോഴേ ഒരാള് ഒരു മാത്രം കഞ്ഞി എന്നാലേ ഓനെ നമ്മൾ മരിക്കും വരെ ഓർക്കൂലേ. നമ്മുടെ ജീവിതത്തിന്റെ 24 hours ഒരു സെക്കൻഡ് തെറ്റാതെ നമ്മുടെ ജീവിതത്തിനെ ഏറ്റെടുത്ത് ചെയ്യല്ലേ നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ നമ്മൾ മറന്നില്ലേ. ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴൊക്കെ ശ്വസിക്കുന്നുണ്ട്, ഒരു മിനിറ്റിൽ എത്ര വട്ടം ശ്വസിക്കുന്നുണ്ട്, ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ അറിയുന്നുണ്ടോ, ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും വിശ്രമത്തിലും രോഗത്തിലും ആരോഗ്യത്തിലൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുക. നോക്കി ഈ പണിയെങ്ങാനും പഠിച്ചോ, നമ്മളെ ഏൽപ്പിച്ചു നിൽക്കുക മനുഷ്യ. വായു വരണ്ട്,
മൂക്കിത അപ്പടുണ്ട്, ശ്വാസകോശം ഉള്ളിലുണ്ട്, മാണെങ്കി വലിച്ചു കയറ്റിക്കോ, ആ പണി നീ ഞാടക്കൂല എന്ന് പറച്ചോ നമ്മളോടെങ്ങാനും പറഞ്ഞാലേ. ഒന്നാര കൂട്ടരെ, നമ്മളൊരു കഷ്ടപ്പാടത്തേക്കാളും ഒരു കാര്യം മുഴുവൻ ചെയ്യാൻ പറ്റുമോ അതിന്റെ ഇടക്ക് നമ്മളത് വലിച്ചു കയറ്റണ്ടേ? രാത്രി 10 മണിക്ക് ഉറങ്ങുമ്പോഴേ അലാറം വെച്ച് ഉറങ്ങണം. എത്രക്ക അലാറം എന്നറിയോ? 10:01. 10:01 ഉണരാതെ 10:02 ഉണർന്നാണല്ലോ ഉണരാൻ നമ്മൾ ബാക്കിണ്ടാവൂല, മരിച്ചിട്ടുണ്ടാവും. പഠിച്ചോണ്ടെന്ന അനുഗ്രഹം എനിക്ക് ഒരു കത്തുമായിട്ട് സഹോദരൻ വന്ന് നിൽക്കണേ. ഞാൻ ആ കത്ത് വായിച്ച്, ക്യാൻസർ രോഗിയാണ്, കീമോതെറാപ്പി ചെയ്യണം, 9 എണ്ണം ചെയ്യണം, 7 എണ്ണം ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ ചെയ്യാൻ 45,000 വേണം, 7 എണ്ണം ചെയ്തപ്പോഴേക്ക് കയ്യിലുള്ളതും കടം വാങ്ങിയതും തീർന്നിട്ടുണ്ട്, ഇനി 2 എണ്ണം കൂടി ചെയ്യണം, 1 ലക്ഷം രൂപ വേണം, നിങ്ങൾ സഹായിക്കണം. ഇതാണ് വിശദമായ കത്തിന്റെ ഉള്ളടക്കം. ഒരു പള്ളി കമ്മിറ്റി കൊടുത്ത കത്ത. ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, എവിടെ നിങ്ങളെ രോഗം? അപ്പൊ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഇവിടെ നിങ്ങളൊരു കറുത്ത അടയാളം, വേറെ ഒന്നും കാണാനില്ല, റേഡിയേഷന്റെ അടയാളം മാത്രമേ കാണാനുള്ളൂ. ഞാൻ അയാളോട് കുടുംബത്തിന്റെ അവസ്ഥ ചോദിച്ചു, അയാളൊന്നും മിണ്ടുന്നില്ല. പിന്നെ എന്നോട് അയാൾ ആംഗ്യം കാട്ടി, കുറച്ച് വെള്ളം. ഞാൻ അയാൾക്ക് ആ വെള്ളം കൊടുത്തു. ഒരു 5 മിനിറ്റോളം വെള്ളം വായിലിങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ആ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് അയാളെന്നോട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്താ പ്രശ്നം അറിയോ? ഈ റേഡിയേഷൻ ചെയ്യുമ്പോഴേ സാധാരണ മനുഷ്യന്മാർക്ക് എന്തേലൊക്കെ പറ്റും. ചില ആൾക്കാരെ മുടി കൊഴിയും, പുരികങ്ങൾ കൊഴിയും, പല്ലു കൊഴിയും, രസമറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും, ചില കേൾവി നഷ്ടപ്പെടും, ചിലർക്ക് കാഴ്ച നഷ്ടപ്പെടും, എന്തേലൊക്കെ പറ്റും. ഈ മനുഷ്യനെ ഈ റേഡിയേഷൻ ചെയ്തപ്പോഴേ ഈ ഇതിന്റെ ഉള്ളില് ഒരു ചെറിയ പയറുമണിന്റെ പകുതി വലുപ്പമുള്ള ഒരു സാധനം ഉണ്ട്. അതിന്റെ പേര് ഉമിനീർ ഗ്രന്ഥി എന്നാണ്. തപ്പിയാലൊന്നും കാണൂല, നമ്മൾ ഇന്ന് വരെ ആ സാധനം കണ്ടിട്ടില്ല. ആ സാധനം ഉണ്ടല്ലോ, അതൊരു സ്വതന്ത്ര ശക്തിയുള്ള സാധന, നമ്മക്കയുമ്പോ യാതൊരു അധികാരമില്ല. നമ്മുടെ വായില് ഉമിനീർ ഉണ്ടാകുന്ന വിഷയത്തില് നമുക്കൊരു സ്വതന്ത്രമില്ല. ചിലപ്പോ ബസ്സിലെ കീർക്കുമ്പോ കാണാം വായിലിങ്ങനെ അങ്ങനെ പതഞ്ഞു പറഞ്ഞു വരിക, തുപ്പി 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 നമ്മൾ പോയത്. ചിലപ്പോ പ്രസംഗിക്കുമ്പോഴൊക്കെ പഠിച്ചോനെ ഒരു തുള്ളി എവിടുന്നെങ്കിലും കിട്ടിയെങ്കിൽ തോന്നും, കാരണം എപ്പോഴും ഉണ്ടാവില്ല. ഈ ഉമിനീർ ഗ്രന്ഥി റേഡിയേഷന്റെ ഫലമായിട്ട് അടിച്ചു പോയത് ദിവസമായി. ഡോക്ടർ പറഞ്ഞല്ലോ ഇനി അതൊരിക്കലും പ്രവർത്തിക്കൂല. അപ്പൊ അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പം എന്താണോ, വായിന് തീരെ വെള്ളം ഉണ്ടാവില്ല, ഉമിനീർ ഉണ്ടാവില്ല. അപ്പോ വായിന് ഉമിനീർ ഉണ്ടായിട്ടെങ്കിൽ എന്താ സുഖം? എപ്പോഴും തുപ്പുണ്ടല്ലോ, ആ അതിന്റെ സുഖമാണ് അയാൾ പറഞ്ഞേ. ഈ നാവേ ഫ്രീസറിൽ വെച്ചാൽ ഇറച്ചി കഷ്ടം പോലെ ഉണ്ടാവുന്ന, അനക്കാൻ പറ്റൂല, അനക്കിയാ പൊട്ടു അത്ര ചോരങ്ങൾ വരും. ഇയാൾ രാത്രി ഉറങ്ങാറില്ല, നാവ് അനങ്ങും എന്ന് പേടിച്ചിട്ട്. നാവ് അനങ്ങിയാലേ വായിൽ നിറയെ ചോര അത്രേ. പിന്നെ ഈ നാവിനെ അനക്കണമെങ്കിൽ, ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒരു 5 മിനിറ്റ് എങ്കിലും വെള്ളം ഒഴിച്ചു വെച്ച് ആ നാവിനെ കുതിർത്തെടുക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കൂട്ടരെ, നമ്മളൊക്കെ നമ്മുടെ നാവ് അടങ്ങിയിരിക്കണം നേരമുണ്ടോ? പഠിച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്രയും നമ്മളോട് അനുഗ്രഹം കാണിച്ച അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറാവട്ടെ ഷെറാവട്ടെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനിക്കുമ്പോൾ ആ ഷെറ് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ല, അതെന്റെ നന്മക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായില്ലേ? നമ്മൾ റോട്ടിൽ 5 വയസ്സായ കുട്ടിയും കൊണ്ടുവന്നപ്പോഴേ ഐസ് കച്ചവടക്കാരൻ പോണ്ട്, കുട്ടി പറഞ്ഞു ഇപ്പൊരു ഐസ്. നമ്മൾ പറഞ്ഞു നോക്കി, മോനെ ആ ഐസിന്റെ വെള്ളം വളരെ മോശമാണ്, വയറ്റിലോ കുടിക്കും. കുട്ടിക്കതൊന്നും അറിയേണ്ട, ഓനെ ഐസ് വേണം. കരഞ്ഞു, നമ്മൾ വാങ്ങിക്കൊട്ടില്ല, 2 എണ്ണം പൊട്ടിച്ച് പൊടർന്നു. എന്റെ നമ്മുടെ കുട്ടിനെ വേദനിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിട്ട, നമ്മുടെ കുട്ടിനെ സങ്കടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട, ഓ കരയിന് നമുക്ക് ഇഷ്ടായിട്ട അല്ലല്ലോ എന്തിനാ കരയിപ്പിച്ചത്? ആ ഐസ് വന്ന് ദോഷം ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പടച്ചറപ്പ്, നമുക്കിഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ, ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് പോകുന്ന ഒരു പെണ്ണിനെ കാണണമെങ്കിൽ ആ പെണ്ണിനെ നോക്കിക്കോ, മുടിയൊക്കെ ചുരുണ്ട, പതിഞ്ഞ മൂക്കുള്ള, ഉയരം കുറഞ്ഞ, കറുത്ത നടമുള്ള ഒരടിമ പെണ്ണ്. ഒരു സ്വർഗത്തിലത്രേ സഹാബത്തിൽ അന്വേഷിക്കുക, എന്താ ഇതിന്റെ കാരണം, എന്താ കാരണം എന്നറിയോ? ആ പെണ്ണ് പ്രവാചകന്റെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, റസൂല് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂല് പറഞ്ഞു, എന്താ കുഴപ്പോ, ഞാൻ അപസ്മാര രോഗിയാണ്, ഇടക്കിടക്ക് പെടഞ്ഞു വീഴും, അതുകൊണ്ട് എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്റെ രോഗം മാറാൻ അങ്ങ് പ്രാർത്ഥിക്കണം. നബിയെ, നബി പറഞ്ഞു, എടീ ഈ രോഗം അവതാന്റെ പരീക്ഷ,
ആ രോഗത്തെ എങ്ങാനും ക്ഷമയോടുകൂടി നീ സ്വീകരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും. ആ സ്ത്രീ പറഞ്ഞേ, എന്നാ റസൂലെ, എന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, പകരം പലപ്പോഴും ഞാൻ രോഗിയായിട്ട് വീഴുന്നത് ജനങ്ങൾക്കിടയിലാണ്, തട്ടിപ്പടഞ്ഞു ചരിക്കോ, എന്റെ വസ്ത്രങ്ങളൊക്കെ സ്ഥാനം തെറ്റി, എന്റെ നഗ്നതയ്ക്ക് പലപ്പോഴും ആളുകൾ കാണാറുണ്ട് നബിയെ, അതുകൊണ്ട് ഇനി ഞാൻ വീഴുമ്പോ എന്റെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി പ്രാർത്ഥിച്ചു. ആ അപസ്മാര രോഗം ആ പെണ്ണിന് ഗുണാണ് റസൂൽ പറഞ്ഞത്. നമുക്കൊക്കെ ഉണ്ടാവും ചില രോഗം, ചില രോഗി ഒരു പുറം വേദന, ഒരു മണപ്പുങ്കാലിന്റെ വേദന, ഒരു മുട്ടുവേദന, ഒരു തലവേദന, എന്ത് മരുന്ന് പിടിച്ചിട്ടും ഒരു കുറവില്ല. അതിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അത് ഞാൻ ശ്രമിച്ചാൽ എന്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്ന വിശ്വാസത്തിൽ എങ്ങാനും അതിന്റെ കൂടെ കണ്ട് ജീവിക്കാനേ നിങ്ങൾ തയ്യാറായാലേ ആ രോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും എന്ന് പഠിപ്പിച്ച മതം നമ്മുടെ മതം. അതാണ് ഒരു വിശ്വാസിയുടെ സമാധാനം. നന്മ കണ്ടാൽ അത് അല്ലാഹു എനിക്ക് തന്നതാണ്. പരീക്ഷണങ്ങൾ സംഭവിച്ചാൽ എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് അല്ലേ. ഈ രണ്ട് വിശ്വാസങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോ അവന്റെ മനസ്സ് സമാധാനത്തിന്റേതാവും. വിശുദ്ധ റമളാൻ ജീവിതത്തിലെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ ഒരു സത്യവിശ്വാസി സന്തോഷിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, എന്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ ഏറ്റവും നല്ല ഒരു സമയം അല്ലാഹു എന്റെ ജീവിതത്തിലേക്ക് ഇതാ വീണ്ടും തന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ്. ചില്ലരല്ല റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക്? റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുന്നത്, കരിച്ചു കളയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകലമായ പാപങ്ങളും ഒന്നുപോലും ബാക്കിയാവാതെ കരിച്ചു കളയാൻ ആ മാസത്തിന് കഴിയും. ആ മാസത്തിന്റെ നന്മകളെ, ആ മാസത്തിന്റെ സമയങ്ങളെ, ആ മാസത്തിന്റെ കർമ്മങ്ങളെ ഒരു മനുഷ്യൻ ഉപയോഗിച്ചാൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശുദ്ധമായ ഈ മാസത്തിന് ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, ശിർക്കില്ലാത്ത കളങ്കമില്ലാത്ത ഈമാനോടുകൂടി ആരെങ്കിലും സ്വീകരിച്ചാൽ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആ മാസത്തിൽ പണിയെടുക്കേണ്ട പണിയെടുത്താൽ അതുവരെ അവന്റെ ജീവിതകാലത്ത് സംഭവിച്ച സകല പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. നോമ്പ്, റമളാൻ, ഇത് രണ്ടു രണ്ടാ. റമളാൻ എന്ന മാസത്തിന് തന്നെ വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഇതര മാസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അനേക ഇരട്ടി കൂലിയുണ്ട് ആ സൽക്കർമ്മം റമളാൻ മാസത്തിൽ ചെയ്യുമെന്ന റസൂൽ പറഞ്ഞില്ലേ. ആർക്കെങ്കിലും ഒരിക്കെ പ്രവാചകൻ ഉംറക്ക് പോകുക മദീനത്തിന്ന്, അവ പരസ്യമായി പ്രഖ്യാപിച്ച് എന്റെ കൂടെ ഉംറക്ക് പോരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോന്നോളി, എല്ലാരും ഒരുങ്ങി, ഒരു പെണ്ണ് പോരാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ പ്രവാചകന്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല, ആ പെണ്ണിന്റെ വീട്ടിൽ എന്തോ തിരക്കായി. പ്രവാചകൻ ഉംറ കഴിഞ്ഞു വന്നപ്പോ, പ്രവാചകൻ അജ്ജ് കഴിഞ്ഞു വന്നപ്പോ ഈ സ്ത്രീ കരച്ചിലോട് കരച്ചില്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കൂടെ ഇനിയൊരു ഹജ്ജ് നിർവഹിക്കാൻ ആർക്കും അവസരമില്ലല്ലോ, അന്ന് അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചല്ലോ, എനിക്ക് അങ്ങയുടെ കൂടെ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലി കിട്ടണമെന്ന വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു, ആ അവസരം പോയല്ലോ നബിയേ. ആ പെണ്ണ് കരച്ചിലോട് കരച്ചില്. റസൂൽ ആ സ്ത്രീയോട് ചോദിക്കണേ, എന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കുവാനുള്ള എന്റെ ആഗ്രഹത്തിന്റെ കാരണം എന്താ? കൂലിയാണോ? അതേ പ്രവാചകനെ, അങ്ങയുടെ കൂടെ ഹജ്ജ് നിർവഹിച്ച ഒരു കൂലി കിട്ടണം. റസൂൽ പറഞ്ഞ ഒരു കാര്യം ചെയ്ത ഈ റമളാനിൽ ഒരു ഉംറക്ക് വയ്ക്കോ. ഉംറത്തുൻ ഫീ റമളാൻ തഅദിലു ഹജ്ജത്തുൻ മഈ. റമളാനിലെ ഒരു ഉംറ എന്റെ കൂടെയുള്ള ഒരു ഹജ്ജിന് തുല്യമാണ്. ഒരു ഉംറ എന്ന് പറഞ്ഞാലേ തിരക്കില്ലാത്ത നേരത്തെ എന്നാലേ ഒന്നര മണിക്കൂറുള്ള ഒരു ഉംറ നിർവഹിക്കാം, അത്ര പണിയുള്ള ഉംറക്ക്. ഹജ്ജ് എന്ന് പറഞ്ഞാലേ അഞ്ചാറ് ദിവസം നന്നായി നയിച്ചണം. പക്ഷേ റമളാനിൽ നിർവഹിക്കുന്ന ഒരു ഉംറക്ക് ഈ ഹജ്ജിന്റെ, വെറും ഹജ്ജിന്റെ അല്ല, പ്രവാചകന്റെ കൂടെ നിർവഹിച്ച ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് റമളാന്റെ പ്രത്യേകത. റമളാൻ തന്നെ പ്രത്യേകമാക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിലെ നന്മകൾ ഇതര മാസങ്ങളെക്കാൾ പവിത്രമാണ്. നോമ്പ് എന്ന കർമ്മമാവട്ടെ, അല്ലാഹു നിശ്ചയിച്ച ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള കർമ്മമാണ് നോമ്പ്.
പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കണേ, റസൂലെ എനിക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിലെത്താൻ പറ്റുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരണം, ഞാനത് ചെയ്തോളാം. അയാൾക്ക് പ്രവാചകൻ കൊടുത്ത മറുപടി, അലൈക ബിസ്സൗം, നോമ്പ് നോറ്റോ, നോമ്പ് നോറ്റോ, സ്വർഗത്തിലെത്താൻ നോമ്പിനോളം പറ്റിയ ഒരു പരിപാടി വേറില്ല, ഈ നോമ്പ് നോറ്റോ എന്ന് പറഞ്ഞു നോമ്പേ. പ്രവാചകൻ പറഞ്ഞു, മൻ സ്വാമ യൗമൻ, ഒരു ദിവസം ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ, അവന്റെ മുഖത്തിനെ അല്ലാഹു നരകത്തിൽ നിന്ന് 70 ഖരീഫ് അകറ്റും. എത്രയാണ് ഈ ഖരീഫ്? പല അഭിപ്രായത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് 70 മൈല് ദൂരമാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞത് 70 വർഷത്തെ യാത്രാ ദൂരമാണ്. എന്തായാലും ഒരു നോമ്പ്, ഒരൊറ്റ നോമ്പ് അല്ലാഹുവിന് സ്വീകാര്യമായി റമദാനിലല്ല, ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മനുഷ്യൻ നോറ്റാൽ നരകത്തിൽ നിന്ന് അവൻ എത്ര അകലും എന്നാണ് ഈ പഠിപ്പിച്ചത്. ആ നോമ്പ് റമദാനിൽ കൂടി നോക്കുമ്പോഴേ ആ റമദാന്റെ നോമ്പിൽ രണ്ടും പാടെ പവിത്രത, അതിന്റെ ശക്തി അതെന്തുമാത്രം കരുത്തുള്ളതാവും. നോമ്പ് എന്ന് പറഞ്ഞ ചിന്തയല്ല, ഒരു മനുഷ്യനെ തെക്കുവ ഉണ്ടാക്കി കൊടുക്കാൻ നോമ്പിനോളം കരുത്തുള്ള വേറൊരു സംഗതിയില്ല. നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും തെക്കുവയുള്ള ആളുകളുടെ കഥ പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരാറുള്ള ഒരു കഥ ഉണ്ട്. പണ്ട് ഉമർ ഫാറൂഖിന്റെ കാലത്ത് അദ്ദേഹം രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് സംസാരം കേട്ടപ്പോ ആ സംസാരം കാതോർത്തു ഒരു ഉമ്മ മോളോട് പറയണ നട്ടപ്പാതിലേക്ക് നാളെ കൊടുക്കാനുള്ള പാല് കുറവല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിക്കണ. മോള് പറഞ്ഞു, ഉമ്മ ഖലീഫ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർത്തത് തെറ്റാണെന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു, എടി പൊട്ടത്തി, ഈ പാതിരാത്രിക്ക് ഖലീഫ എങ്ങനെ അറിയ പാല് വെള്ളം ചേർത്താ? അപ്പൊ മോള് പറഞ്ഞു, ഉമ്മ ഖലീഫ അറിഞ്ഞില്ലെങ്കിലും എപ്പോഴും കാണുന്ന പഴച്ചോ കാണില്ലേ, പഴച്ചോ കാണാതെ വെള്ളം കൂട്ടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലമ്മ. ആ തെക്കുവയുടെ ആൾരൂപമായ പെൺകുട്ടി പിറ്റേ ദിവസം ഖലീഫ ഉമറിന്റെ വീട്ടിലെ രാജകുമാരിയായത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ച സംഗതിയാണ്. ഇവിടെ സംഭവം താരങ്ങള് ആരും കാണൂലെങ്കിലും അല്ലാ കാണും എന്ന വിശ്വാസത്തോടു കൂടി തെറ്റ് ചെയ്യാതെ നിന്ന പെൺകുട്ടി, ആ പെൺകുട്ടിന്റെ ഈമാനിലേക്കാണ് ഓരോ നോമ്പും നമ്മളെ കൊണ്ടെത്തിക്കുക. ഞാൻ വെറുതെ പറയില്ല, ഈ റമദാനില് മഴ പെയ്തിരാ നിൽക്കുക, നമ്മളെ എവിടുന്നോ യാത്ര കഴിഞ്ഞിട്ട് വരിക ബസ്സിൽ ചൂട് കാട്ടേറ്റ് തൊണ്ടയൊക്കെ വരണ്ട് കീറിക്കണ്, ഇവിടെ ഇങ്ങനെ എത്തിയപ്പോ നമ്മക്ക് തോന്നി പടച്ചോനെ 3 മണിയായി ദൂത് നിസ്കരിച്ചിട്ടില്ലല്ലോ, കൊഴങ്ങിക്കണ്, വെയില് കൊണ്ടിട്ട് കണ്ടിട്ട് ഉണങ്ങിക്കണ്. നമ്മളിങ്ങനെ വന്നുകാണ്, ഇവിടെ വന്നുകാണ്ട് ഒന്നെടുക്കാൻ വേണ്ടി ടാപ്പ് തുറന്നപ്പോഴേ തണുത്ത വെള്ളം തലീക്കൂടിയാണ് പാർന്ന്, കുറെ മേത്തുക്കൂടിയാണ് പാർന്ന്, വായിലിങ്ങനെ ഒഴിച്ചപ്പോ എന്തൊരു സുഖനിറങ്ങള്, അതിന്റെ മുറുക്കം കണ്ട് കിടക്കാൻ ആരാണ് കാണുന്നത്? ആ ഓതുക്കുന്ന സമയത്ത് ഇങ്ങനെ വായിലേക്ക് വെള്ളൊഴിച്ചപ്പോ ഒരു മുറുക്ക് തന്റെ തൊണ്ട നനക്കാനും ഉണങ്ങിയ തന്റെ ആ തൊണ്ടക്കുഴി നനക്കാനും തന്റെ കൊടല് നനക്കാനും ഒരു ഇറക്ക് അങ്ങോട്ട് ഇറക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ആരാണ് കാണുക? പക്ഷെ ഇറക്കിയോ, ഇറക്കിയില്ല എന്ന് മാത്രല്ല, ഒരു തുള്ളിയെങ്ങാനും ഇവിടെ നനഞ്ഞോന്ന് സംശയിച്ചപ്പോഴേ കാറി 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 എത്ര വട്ടാ നമ്മൾ കുപ്പിയത് കൂട്ടേ. ഈ അല്ലാഹു അറിയുമെന്ന ഒരൊറ്റ വിവരം കൊണ്ടല്ല നമ്മളാ തുപ്പിയത്. ആ തെക്കുവ അത് നോമ്പല്ലാതെ എന്താ നമുക്ക് ഉണ്ടാക്കി തരാ? നമ്മുടെയൊക്കെ സഹോദരിമാര് പെണ്ണുങ്ങള് അടുക്കളന്റെ തീയിന്റെ ചൂടില് എലിപൊരി കൊണ്ട് പലഹാരത്തിന്റെ പട്ടിക നിരത്തിയിട്ട് അവസാനം ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളത്തുകാണ്ട് നാരങ്ങനെ കലക്കിയിട്ട് അപ്പോഴെ തീറ്റങ്ങളെ തൊണ്ട കത്ത് കേട്ടോ, ഒരു ഒത്തിരി വെള്ളം മധുരണ്ടോ നോക്കാൻ വേണ്ടി കയ്യിലേക്ക് എടുത്തിട്ട് അത് നാവുമ്മങ്ങനെ വെച്ചിട്ട് 25 വട്ടം തുപ്പിന്റെ അമ്മ പുറത്തേക്ക്, എന്ത് എന്റെ അമ്മ ഒരു അര ഗ്ലാസ് ആ തണുത്ത നാരങ്ങളെ കുടിച്ച എന്തൊരു ആശ്വാസം ഉണ്ടാവും എന്റെ അമ്മക്ക്? ആരാത് കാണുക? ഒരു മനുഷ്യന്റെ അടുക്കളയിൽ ഉണ്ടോ ആരെങ്കിലും കാണാണ്ടോ? അവിടെ ക്യാമറ ഒന്നുമില്ലല്ലോ. എന്നിട്ട് എന്റെ അമ്മ കുടിക്കാൻ ഞാൻ പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർത്താൽ റബ്ബ് കാണുമെന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ഈമാനിലേക്ക നോമ്പ് നമ്മളെ കൊണ്ടെത്തിച്ചത്. അതാ അല്ലാഹു പറഞ്ഞു, കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തഖൂൻ. നോമ്പ് വെക്കാൻ പറഞ്ഞത് കൊളസ്ട്രോൾ കുറക്കാനല്ല,
തടി കുറക്കാനല്ല, ബി പി കുറക്കാനല്ല, വെയിറ്റ് കുറക്കാനല്ല, ഭക്ഷണത്തിന്റെ അളവ് ക്രമീകരിക്കാനല്ല. അള്ളാന്റെ ഗജനാവിന് ഭക്ഷണം കുറഞ്ഞപ്പോ അതൊന്ന് കുറക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്താ നിങ്ങൾ ലാലക്കും തത്തപ്പൂ നിങ്ങൾക്ക് തെക്കുവണ്ടാവാൻ ശരിക്കും നോമ്പ നോക്കിക്കൊണ്ടി വല്ലാത്ത മാറ്റം നോക്കി പെണ്ണ് കെട്ടാൻ പ്രായമായ ആൾക്കാർക്ക് പെണ്ണിട്ടണ. പക്ഷേ പെണ്ണ് കെട്ടാൻ എന്തെങ്കിലും ഒരു തടസ്സം ഒരാളിലുണ്ടെങ്കിൽ ഓം പിന്നെ നോമ്പ് നോൽക്കണം. എന്താ നിങ്ങൾ അസൗമു ജുന്നത്ത് റസൂൽ പറഞ്ഞേ, നോമ്പ് എന്ന് പറഞ്ഞാലേ അതൊരു പരിചയാണ്. എന്താ പരിച? ശത്രുവിന്റെ വെട്ട്, ശത്രുവിന്റെ അമ്പ് എന്റെ ദേഹത്ത് തട്ടാതിരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ യുദ്ധ കവചമാണ് എന്റെ പരിച. നമ്മുടെ ജീവിതത്തിലേക്ക് നാനാഭാഗത്തു നിന്നും വരുന്ന തിന്മയുടെ കൂരമ്പുകളെ തടയാൻ നോമ്പ് മതി. ഏയ് നോമ്പാണ്, ഞാൻ അങ്ങട്ടില്ല. ഏയ് നോമ്പാണ്, അങ്ങട്ട് ഞാനല്ല. ഏയ് അയിന് ഞാനല്ല, എനിക്ക് നോമ്പാണ്. എത്ര കച്ചറ ആൾക്കാർ എന്താ പറയുന്നത്? റമദാൻ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. റമദാനില് പറയണ്ട നോമ്പെന്ന തീരുമാനിച്ചല്ലേ. ഒരാള് നോമ്പ് നോറ്റ നമ്മളോട് ലഹളക്ക് വന്നാലേ റസൂൽ എന്താ പറഞ്ഞാലോ, നീ അവനോട് രണ്ടു വട്ടം പറയണം, ഇന്നീ സ്വായിമുൻ, ഇന്നീ സ്വായിമുൻ, രണ്ടുവട്ടം പറയണ. ഈ അദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് ഓനോടെ പറഞ്ഞു നോക്കിയ ഞാൻ നോമ്പാട്ടോ വളർത്തല്ല, രണ്ട് ഇന്നോടെ തന്നെ നോക്കിയാ എനക്ക് നോമ്പാട്ടോ വേണ്ടാത്ത പറഞ്ഞങ്ങണ്ട് നാസാക്കണ്ട, എന്നെ തന്നെ ബോധ്യപ്പെടുത്ത, രണ്ടുവട്ടം പറയണ, ഇന്നീ സ്വായിമുൻ, ഇന്നീ സ്വായിമുൻ. ഒരു പരിചയമാണ് നോമ്പ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാലേ തിന്മകൾക്ക് പഞ്ഞലത്തുക അല്ല കൂട്ടറ. നിങ്ങളൊക്കെ സങ്കല്പത്തിൽ ആലോചിച്ചിട്ട് ഇനി ഈ ലോകത്ത് സംഭവിക്കാൻ ബാക്കിയുള്ള ഒരു തിന്മ നിങ്ങളെ മനസ്സിലുണ്ടോ? ഞാൻ അവസാനമായിട്ട് അത് രണ്ടാഴ്ച മുമ്പ് അതും കണ്ടു, കണ്ടല്ല വായിച്ചു. ഒരമ്മയെ ഭക്ഷണത്തിൽ ലഹരി കലർത്തി അത് തീറ്റിയിട്ട് ആ അമ്മയുടെ മകൻ ആ അമ്മയെ ഗർഭിണിയാക്കി. ഇങ്ങനെ പറഞ്ഞാല് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു തിന്മ സംഭവിക്കാൻ ബാക്കിയുണ്ടോ? വേറൊക്കെ അമേരിക്കയിൽ അങ്ങനെ ഉണ്ട്, ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഉണ്ട്, മറ്റോട്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിനി. പ്രബുദ്ധമായ ദൈവത്തിന്റെ നാടെന്ന് അവകാശപ്പെടുന്ന സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും 100% എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലാണ് അമ്മയെ മകൻ. ഇനി എന്താ ഈ നാട്ടിൽ ബാക്കിയുള്ള സംഭവിക്കാൻ? ഈ തിന്മയുടെ ഈ കൂടാരത്തിൽ ജീവിക്കുമ്പോഴേ ആ തിന്മകൾ നമ്മുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി ആ തിന്മകളുടെ കൂട്ടുകാരനായി നമ്മളെ മാറ്റാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു പരിചയില റബ്ബന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാടി വിളിക്കുന്നത് റമദാൻ വേഗം വരണം, വേഗം വരണം. എന്റെ ജീവിതത്തിലേക്ക് നിനക്ക് സ്വാഗതം. തിന്മകളുടെ കൂത്തരങ്ങായ ഈ ലോകത്ത് ആ തിന്മയുടെ പങ്കാളിയാവാതെ എനിക്ക് ജീവിക്കാൻ റമദാൻ നിന്റെ കൂട്ടെനിക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങിരിക്കണേ റമദാനും വേണ്ടി ഒരുങ്ങിരിക്കണം. എങ്ങനെ ഒരുങ്ങേണ്ടത്? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തൊക്കെ റമദാന് വേണ്ടി ഒരുങ്ങി മുണ്ട് മുറുക്കിയെടുത്ത് ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങിയതാ. നമ്മൾ ഒരുങ്ങി മുണ്ടൊക്കെ മുറുക്കിയെടുത്തു, പക്ഷെ നമ്മൾ എടുത്ത മുണ്ടല്ല, മല്ലി മുറുക്ക് കിട്ടിയ തുണിയൊക്കെ മുറുക്കി എല്ലാ മില്ലിലും തിരക്ക ഇടിച്ചെല്ലും പൊടിച്ചെല്ലും റെഡിയാക്കൽ. ഒന്നാളെ കൂട്ടരെ, ഞങ്ങളോട് തമാശക്ക് ചോദിച്ചെ, അള്ളാന്റെ പ്രവാചകന്റെ ഭാര്യമാര് സഹാബ വനിതകള് ഓരൊക്കെ ചരിത്രം നമ്മളൊക്കെ അരിച്ചു പൊറുക്കി വായിച്ചിട്ടില്ലേ? അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് കേട്ടിരിക്കണോ? ഒരു റമദാൻ മാസത്തിന്റെ മുമ്പ് ആയിഷ ബീവി ഒത്ത് 10 കാരക്ക പൊതിഞ്ഞാണ്ട് റമദാനാണല്ലോ വരുന്നത് ഇതുപോലെ നിന്നോട്ടെ അറിഞ്ഞാണ്ട് ഒരു 10 കാരക്ക ഓരാരെങ്കിലും പാത്തിച്ച് നിങ്ങൾ കേട്ടിരിക്കണോ? ഇബ്ലീസ് ഭയങ്കര സാധനം മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ച് പഴപ്പിക്കുന്ന ഇബ്ലീസ് പറഞ്ഞു. വിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ഭക്ഷണാനംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ചപ്പോ ഇബ്ലീസ് അതിനങ്ങട്ട് അട്ടിമറിച്ച് സംഗതി നോൽപോറ്റോ ഭക്ഷണം കുറക്കണ്ടോ? നിങ്ങൾ നോക്കേണ്ടി ഈ കഴിഞ്ഞ ഈ മെയ് മാസത്തിലെ നമ്മുടെ ഭക്ഷണത്തിന്റെ ചെലവും വരുന്ന ജൂൺ മാസത്തിലെ ഭക്ഷണത്തിന്റെ ചെലവും കളന്ന് കൂട്ടി വെക്കേണ്ടി. അപ്പൊ മനസ്സിലാവും നമ്മളാ ജയിച്ചത്, ഇബ്ലീസ് ആ ജയിച്ചത് അല്ലേ. എന്റെ നാട്ടിലൊക്കെ ആഴ്ചയിൽ 2 ദിവസമാവുന്നു, ഒന്ന് വെള്ളിയാഴ്ച ഒന്ന് ഞായറാഴ്ച. കഴിഞ്ഞ ആഴ്ച മുതൽ 60 പേരിൽ ഒരു ബോർഡുണ്ട്, റമദാൻ പ്രമാണിച്ച് എല്ലാ ദിവസവും 60 ഉണ്ടായിരിക്കുന്നതാണ്. എന്തൊരു മാറ്റം! കോട്ടകലങ്ങാടി വലിയൊരു ബോർഡ്, നോമ്പ് തുറക്കാനുള്ള 39 വിഭവങ്ങൾ,
മറ്റ് മതസ്ഥരൊക്കെ പടച്ചോണ്ട് എന്തൊരു കൂട്ടാണ് എഴുതില്ലേ, 39 എണ്ണം തുറക്കാനെ എന്തൊരു കൂട്ടരാണ് ഈ കൂട്ടി എന്നൊരു വിചാരിക്കൂലേ. എന്തൊക്കെയാണ് ഭക്ഷണം തന്നെ എല്ലാം എല്ലായിടത്തും. നോക്ക് റസൂൽ പറയണേ, നിങ്ങൾ നോമ്പ് നോക്കാൻ അത്താഴം കഴിക്കണം, അത്താഴം കഴിച്ചേ പറ്റൂ. ഏറ്റവും നല്ല അത്താഴം കാരക്കാനെന്നാ പറഞ്ഞേ. നമ്മളൊക്കെ അത്താഴം കഴിക്കല് ചോറും നെയ്യും പഴം കുഴച്ചിട്ട് ഇങ്ങനെ അടി കൂടെ അങ്ങനെ വരും, കണ്ട കോൺക്രീറ്റ് കുഴച്ച മതിക്ക തോന്നുന്ന കുഴച്ചിട്ട് അത്താഴം. ഇത് തിന്നിട്ടില്ലെങ്കിൽ നോമ്പ് മുഴുവനാവൂലെന്ന് കേറിയ. ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്തൊരിക്കെ നോമ്പ് നമ്മുടെ ദേവാസംഗത്തിന്റെ മുതിര് ഒരിക്കൽ നോമ്പ് നോമ്പ് എടുക്കാൻ മൂപ്പര് വീട്ടിൽ കൊണ്ടേ. അപ്പൊ ഞങ്ങള് സന്തോഷത്തോടെ പോയി. അപ്പൊ നോമ്പ് തുറന്നപ്പോ മൂപ്പര് പറയുന്ന അത്താഴം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം, ഇവിടെ കടന്നോളി പറഞ്ഞു. അയാൾ വലിയ പണക്കാരനാ. അപ്പൊ ഞങ്ങളിങ്ങനെ ഒപ്പമുള്ളവർ പറഞ്ഞത് അത്താഴത്തിന് ഭയങ്കര ഇക്കാരം, ആട് ആടിന്റെ ഉള്ളിൽ കോഴി, കോഴിന്റെ ഉള്ളിൽ മുട്ട, അങ്ങനെയൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടോന്നൊക്കെ പറഞ്ഞ് അവസാനം അത്താഴം കഴിക്കാൻ വേണ്ടി സുബൈക്കും ഇവർ വിളിച്ച് ഞങ്ങൾ വന്ന് ഇരുന്ന് നോക്കുമ്പോണ്ട് ഓരോ പ്ലേറ്റിൽ 7 കാരക്കയും വെള്ളവും. ഇവർ പറഞ്ഞു ആ മോയ സംസം അത് തമ്പ്രെന്നൊക്കെ പറഞ്ഞ് അതിന്റെ മനസ്സിലായി വെള്ളം കുടിച്ച് കാരക്കന്ന്. അപ്പൊ മറ്റോ പറഞ്ഞു ചൂറുപ്പ കൊണ്ടുപോയിക്കാരന്ന് എവിടെ കൊണ്ടുവരണ്. ഇവരറിയാവോ പള്ളികൊക്കെ നടന്ന് പഠിച്ചോനെ, ഇന്ന് കാളി ഒരു കാളല്, ഇന്ന് വൈകുന്നേരം 7 കാരക്ക ഉണ്ടാവോ, ഒരു കേടും ഉണ്ടല്ല വൈകുന്നേരം വരെ, ഒരു കേടും ഉണ്ടല്ല. നമ്മൾ നോക്കും ഏറ്റവും നല്ല അത്താഴം അത് കാരക്കയാണെന്ന് റസൂൽ പഠിപ്പിച്ചു. എല്ലായിടത്തും ഏറ്റവും ലളിതമായ മാർഗ ഇസ്ലാമിന്റെ മാർഗം. പക്ഷെ ഇബ്ലീസ് ആവട്ടെ അതിനകത്ത് അട്ടിമറിച്ചിട്ടേ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പ്രയാസം സഹിപ്പിച്ച് ഏറ്റവും വലിയ രസകാരങ്ങള്. അല്ല പറഞ്ഞ കാര്യം ലളിതമാണ്, ഇബ്ലീസ് പറഞ്ഞ കാര്യം പ്രയാസമുള്ളതാണ്. എന്നാലും നമുക്ക് ഇഷ്ടം ഇബ്ലീസ് പറഞ്ഞ കാര്യ. അത് മൗലവി വെറുതെ പറയട്ടെ. നോക്കി ഒരു കുട്ടി ഉണ്ടായി, ഒരു കുട്ടിയെ കണ്ടാകുക എന്നാലേ. എനിക്കൊരു കുട്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഭാര്യ പ്രസവിച്ചപ്പോ ആകെ ചെലവ് 2500 രൂപ. എന്റെ അയൽവാസിന്റെ കുട്ടി പ്രസവിച്ച് കോഴിക്കോടത്തെ സ്വകാര്യ ആശുപത്രിയില്ല, ഏകദേശം 500,000 രൂപയായി. ഓന്റെ 500,000 രൂപയുടെ കുട്ടി ഇന്റെ 2500 രൂപയുടെ കുട്ടി ഞാൻ ഒപ്പം ഇരുത്തിയാലേ കുറച്ച് വലുതിപ്പോഴും എന്റെ കുട്ടിയാ. എത്ര എന്റെ ലാഭം പഠിച്ചോന്നത്. ആ തണ്ണ പഠിച്ചോനാ പറഞ്ഞ എന്തറിയാ, കുട്ടിക്ക് മാറ്റി അക്കീക്ക തറക്കണം, ആനക്കുട്ടിയെ നറുക്കണ്ട, ഒരാണുകുട്ടി നറുക്കാൻ മതി. ഒരാണുകുട്ടിയെ 14,000 രൂപ ആണുകുട്ടിട്ടില്ലേ കിട്ടും. ഞാൻ അർത്ഥത്തില പൈസ ടൈറ്റാണ് അർത്ഥത്തില. എന്നിട്ട് 35-ാമത്തെ ദിവസം ഇബ്ലീസ് കറക്റ്റ് വന്നിട്ടല്ല എന്റെ പറ്റി മറന്നോ എന്റെ അല്ല 40 അല്ല നാളെ 6-40 കുട്ടി കുട്ടിക്ക് എന്ത് 40 തള്ളക്ക 40 തള്ള ദിവസം എന്താണെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രസവ രക്തത്തിന്റെ അവസാനത്തെ അതിർത്തിയാണ്. 40 ദിവസമായിട്ടും ഒരു പെണ്ണിന്റെ പ്രസവ രക്തം നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഓൾ അത് പരിഗണിക്കാൻ പാടില്ല, കുളിച്ച് നിസ്കാരം തുടങ്ങിക്കൊള്ളണം. അതാണ് ഈ 40. അല്ലാതെ നെയ്ച്ചോറ് നല്ല ഉളുപ്പില്ലാതെ ആ തിന്നണ നെയ്ച്ചോറ് എന്താണെന്നൊക്കെ ശരിക്കും ആലോചിച്ചാലേ ഇങ്ങോട്ട് തന്നെ ഓക്കാൻ വരും. ആ ജാതി അതെ അത് കുളിച്ചു ഓൾ നിസ്കാരം തുടങ്ങേണ്ട ദിവസമാണ് ഈ 40. അത് ഉമ്മാക്കാൻ കുട്ടിക്കല്ല, എന്നിട്ട് ഇബ്ലീസ് വന്ന് കണ്ടേ കുട്ടിന്റെ 40 അതിനെന്താ. ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ മോശമല്ലേ, മോശമാണ് എന്തെങ്കിലുമൊക്കെ മാണ്ടേ മാറണം. എന്താപ്പ് ഒരു മാല വാങ്ങിക്കള കുട്ടിക്ക്, ആ മാല വാങ്ങി പൈസ അവിടെ പൈസ അല്ല അത് ബാങ്കിൽ നിന്ന് കിട്ടും തൽക്കാലം. അങ്ങനെ പലിശക്ക് പൈസ വാങ്ങിട്ടെ മാല വാങ്ങി. മാലക്ക് എത്ര ഉൾപ്പെടുത്തരങ്ങള്? 40,000. ഈ മാല ആർക്കെട്ടുത്തരങ്ങള്? അള്ളാഹു താല സ്വർണം ധരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൺകുട്ടിന്റെ കോച്ചിനെട്ടുത്തരം. അള്ളാഹു ആണുങ്ങള് അങ്ങനെ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞേ സ്വർണവും പട്ടും ഇതെന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് പടച്ചോ ഹറാമാക്കിയെന്നാണ്. നമ്മളെ കമ്മാര് പറയാ കുട്ടിയൊക്കെ പറ്റും, കുട്ടിയൊക്കെ കുഴപ്പമില്ല, നിങ്ങളൊക്കെ നല്ലോരോ കുപ്പി വാങ്ങി പിടിച്ചിട്ടൊടി കോറി കള്ളേ വലുതായ എന്തായാലും കുടിച്ചാൻ പറ്റില്ല. ഒരു അരക്ലാസ് എന്നും കുട്ടിയെ കൊടുത്തേണ്ടി, കുട്ടികളല്ലേ വലുതാകുമ്പോൾ നിർത്തിക്കൊള്ളുന്നില്ലേ. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം അത് ഹലാലാക്കാൻ ആരാണ് കരുവാണെന്ന് നോക്കിക്കള്. 4,000 രൂപ മുടക്കിയിട്ട് 4,000 രൂപ മുടക്കിയിട്ട് അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ മടി കാണിച്ച നമ്മള് 40,000 മുടക്കിയിട്ട് ഇബ്ലീസിന്റെ കൽപ്പന അനുസരിച്ചു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നമുക്കുണ്ടെങ്കിലേ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക, എന്റെ കുട്ടിന്റെ കല്യാണം ഏറ്റവും നല്ല രൂപത്തിൽ നടത്തണം. ഏറ്റവും നല്ല കല്യാണം എങ്ങനെ നടത്തേണ്ടതെന്ന് നിങ്ങള് മുത്തുനബിനോട് ചോദിച്ചാല് ഹദീസ് പഠിപ്പിച്ചതും ഖൈറു നിക്കാഹി ഐസറുന്ന, ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചുരുങ്ങിയ ചെലവ് ചുരുങ്ങിയ ലളിതമായ കല്യാണം. നിങ്ങൾ ആയിഷാ ബീവിന്റെ കല്യാണമൊക്കെ നമ്മൾ നടത്തിയ പോലെ നബി അങ്ങാടിയിൽ നടന്നാണ് പറഞ്ഞിരിക്കണെങ്കിലേ മദീന കണ്ട മക്ക കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം അന്ന് അവിടെ കൂടൂലേ.
നമ്മളൊക്കെ നാട്ടിലെ മൂല്യമാരെ മകളങ്ങനെ കെട്ടിച്ചാൻ കാത്തിക്കുന്ന പിരിവിന് സകല പരിയിലും മുതലാളിമാരും അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാല് മുതലാളിമാർക്ക് പൈസ കൊടുക്കാനും മൂല്യമാർക്ക് പൈസ വാങ്ങാനുള്ള ഏർപ്പാടാണ് അല്ലെ. അള്ളാന്റെ റസൂലേ ഒരൊറ്റ വാക്കുക എന്റെ മോളെ കല്യാണാട്ടോ നിങ്ങളെ കൊണ്ട് സഹായിക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാല് റസൂലുള്ളാന്റെ ഒറ്റമുറി വീട് സ്വർണം കൊണ്ട് നടക്കൂലേ. അന്നത്തെ ആൾക്കാര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും മക്കയോ മദീനയോ ബ്ലോക്ക് ആക്കിയിട്ട് റസൂലുള്ളാന്റെ ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കേട്ടിട്ടോ? അത് ചെറിയ ഒരു സംഭവമാണ്. ഇസ്ലാമിലെ കല്യാണം എന്ന് പറഞ്ഞാലേ നാടിളക്കി മറിച്ച ഒരു പരിപാടിയല്ല. അല്ല നമ്മളെ കല്യാണോ പടച്ചോനെ കുട്ടിന്റെ കല്യാണം ഉണ്ട്. ഇസ്ലാമിനോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും നല്ല കല്യാണം എങ്ങനെ ചോദിച്ചാൽ ഇസ്ലാം പറയും ലളിതമായ കല്യാണം. ഇബ്ലീസ് എന്താ പറയാ, ഓ കല്യാണാണല്ലേ ഉസറാക്കണ്ടേ, ഏ ഉസറാക്കണം, എന്തൊക്കെ വേണ്ടിയേ, ഒരു നാല് മന്ത്രിമാര് വേണം, ഒരു മൂന്നൊട്ടകം വേണം, ഒരു രണ്ട് ജെ സി ബി വേണം, ഏ പിന്നെ അങ്ങനെ എന്തൊക്കെ വേണ്ടിയേ, പിന്നെ അങ്ങനെ നാല് അറബി വേണം, പിന്നെ പിന്നെ എന്താ വേണ്ടിയേ, പിന്നെ രണ്ട് ചക്ര റോഡ് ബ്ലോക്കാക്കണം, പിന്നെ പിന്നെ രണ്ട് മൂന്ന് ചെമ്പ് ചോറെങ്കിലും ആളില്ലാത്തതിന്റെ പേരിൽ കുഴിച്ചിടണം. ഇങ്ങനെ എല്ലാം പാടാവുമ്പോ എന്റെ കല്യാണം ആൾക്കാർ മറക്കൂല. നമുക്കിഷ്ടം കല്യാണം ഏത് പറയുന്നത്, ഈ ഒരു കോടി രൂപയുടെ കല്യാണം തിരക്കിന്റെ കിട്ടിയോ കിട്ടിയില്ല ആർക്കാ കിട്ടലേ. റസൂലുള്ള പറഞ്ഞൊരു കാര്യമാണ്, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസം ഉണ്ടെങ്കിലേ അതിഥിയെ ആദരിക്കട്ടെ എന്നാ പറഞ്ഞു. നമ്മളൊക്കെ കല്യാണത്തിന് ഒരാളെ വിളിച്ചിട്ടേ ആ വരുന്ന അതിഥിയെ തെണ്ടിയാക്കി ആൾക്കാരെ നമ്മള് എന്താ തെണ്ടി തെണ്ടി ഇങ്ങനെ പാത്രം കൊണ്ട് വരിക്കുക ചോറുക്കാൻ വേണ്ടി. എന്റെ ഒരു ഗുരുനാഥൻ തന്നെ ജോർമലയുടെ വാപ്പ മുഹമ്മദ് മൗലവി വലിയൊരു കല്യാണത്തിന് എന്റെ കൂടെ ഞാൻ നിൽക്കാതെ മൂപ്പര് പോകണ്ട, എന്നിട്ട് ചോറിനോട് വരിഞ്ഞോട് പറഞ്ഞേ രണ്ട് സ്ഥലത്ത് ആൾക്കാർ വരിക്കല്, ആ രണ്ട് സ്ഥലത്തും പാർക്കണം എനിക്ക് ഇഷ്ടമല്ല, ഒന്നെത്തിങ്ങാനില്ലേ കുട്ടിയുടെ കണ്ടിപ്പ് വരിക്കല്ലോ, രണ്ടാമത്തെ ജയിലാണ് അവിടെ പാത്രം കൊണ്ട് വരിക്കല, ഇവിടെ മാന്യന്മാരായ ആൾക്കാർ പാത്രം കൊണ്ട് വരിക്കുക. എന്നിട്ട് ഇത് വളമ്പാ മാന്യം മറ്റേ വിലക്ക കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചൊക്കെ ഭക്ഷണം കുറച്ച് കൊടുക്കല ഓരോ വിജയം ഒരു ഇറച്ചി കണ്ട നമ്മൾ എനിക്കൊക്കെ തിന്നു തോന്നണമെങ്കിൽ അരപ്പാത്ര ഇറച്ചി കിട്ടണം. ഇവ ഒന്നുങ്ങളെ കോരിക്കാണ് ഇങ്ങോട്ട് നമ്മളിന്നാണ് നിന്നുകൊണ്ട് പിന്നെ കാണാത്ത പിന്നെ ഉളുപ്പില്ലാതെ രണ്ടാമത് വന്ന് ഭരിക്കണം അതിനെ നമ്മളെ കിട്ടുമോ? മാനം കെട്ടി വിടല്ലേ ഒരാളെ, ഒരാളെ എന്റെ അതിഥിയായി വിളിച്ചിട്ട് ആ ആളെ മാനം കെട്ടി വിടുക എന്നാലേ അത് ഈമാനിനെതിരാണ് എന്ന് പഠിപ്പിച്ച മതം നമ്മുടെ മതം. അപ്പോ സ്വീകരിക്കാൻ കഴിയുന്നവരെ ഇരുത്തി തിന്നാൻ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരെ വിളിക്കുക. രാജ്യം ഒട്ടിക്ക് അടക്കി വിളിക്കണം എന്ന് ഇസ്ലാം പഠിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു വരട്ടെ. അപ്പൊ എന്തുകൊണ്ട് റമദാൻ നമുക്ക് പ്രതീക്ഷയായി? നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകളൊക്കെ കഴുകിക്കണഞ്ഞ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ഇതാ ഒരതിഥി നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. അഹ്ലൻ റമദാൻ മർഹബൻ ലക്കും വരലേ, റമദാൻ നിനക്ക് സ്വാഗതം. ഇനി വരുന്ന റമദാൻ നമുക്ക് ചില ഉത്കണ്ഠകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ ഉത്കണ്ഠ എന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നൊരിക്കൽ മൂന്ന് പ്രാവശ്യം ആമീൻ ആമീൻ പറഞ്ഞു. നിങ്ങൾക്കറിയുന്ന സംഭവമാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ ആമീൻ പറയുന്നത് കേട്ടു, എന്തിനായിരുന്നു ആമീൻ? നബി പറഞ്ഞു, ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ആമീൻ പറഞ്ഞു. എന്താ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അറിയോ? ഒരു റമദാൻ മാസത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് ആ മാസത്തിനെ ഉപയോഗപ്പെടുത്തി പാപമോചനത്തിന് വേണ്ടി ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ അവൻ നശിച്ചു പോട്ടെ. ആരാ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ. ആരാ ആമീൻ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്ന പ്രാർത്ഥന? മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന്. ഈ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കോ ഇല്ല എന്ന വിഷയത്തിൽ ആർക്കേലും തർക്കണ്ടോ? ഇല്ല. എങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര റമദാനുകൾ കടന്നുപോയി. അതിലേതെങ്കിലും ഒരു റമദാനിൽ നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ മിടിക്കുന്ന ഹൃദയത്തോടെ അല്ലാഹുവേ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഭീകരമാണ് റബ്ബേ പൊറുക്കണമെന്ന് പറയാൻ ആ പാപങ്ങളെ കുറിച്ചോർത്ത് കരയാൻ ആ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കാൻ ഇന്നോളമുള്ള റമദാനുകളിൽ നമ്മിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? കഴിയാത്തവർ പേടിക്കണം. പ്രവാചകന്റെ പ്രാർത്ഥന, ജിബ്രീലിന്റെ പ്രാർത്ഥന അത് അല്ലാഹുവിന്റെ അടുക്കൽ ഫലം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എന്റെ അവസ്ഥ എന്താണ് എന്ന് പേടിക്കണം. അനുഗ്രഹത്തിന്റെ കേദാരമായി വന്ന റമദാനിനെ അവഗണിച്ചു വിട്ടാൽ അവഹേളിച്ചു വിട്ടാൽ അതിനെ സ്വീകരിക്കേണ്ട വിധം സ്വീകരിക്കാതെ അതിനെ വിപരീതമായി സ്വീകരിച്ച് അപമാനിച്ച് പറഞ്ഞയച്ചാൽ ആ റമദാൻ നാളെ നമുക്കെതിരെ അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു
റമദാൻ മാസത്തിൽ നമുക്ക് തെരഞ്ഞൊക്കെ തന്നിട്ടോ ആരോഗ്യം, സമ്പത്ത്, വീട്, വെള്ളം, മഴ ഒക്കെ തന്നു. ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതുള്ളൂ, അത് കൊടുക്കാൻ നമുക്ക് സന്മനസ് വേണം. പ്രവാചകൻ പറഞ്ഞു, നോമ്പിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ആരെങ്കിലും നോമ്പ് നോറ്റാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. നോമ്പ് നോക്കാൻ നമ്മൾ റെഡിയായിരിക്കുക, അത് ഭക്ഷണങ്ങൾക്ക് റെഡിയാവരുത്. കുറ്റമറ്റ കൃത്യമായ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ശരിയായ ഒരു നോമ്പ്, റസൂല് പറഞ്ഞ പോലെ എത്രയെത്ര നോമ്പുകാർ അവരുടെ നോമ്പ് വെറും പട്ടിണിയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയില്ല എന്ന് വിശേഷിപ്പിച്ച ദുരന്തങ്ങളാവരുത് നമ്മുടെ നോമ്പുകൾ. നാവിനൊക്കെ ശേഖരിക്കുന്നു. നമ്മൾ ഡോക്ടർ ചെന്നാലേ ഡോക്ടർ ഇങ്ങനെ പറയേ, ആ നാവും നോക്കിക്കാളേ. എന്തിനാ നിങ്ങള് നാവുമൊക്കെ നോക്കിയാലേ അതിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഓനെ നാവുമൊക്കെ നോക്കി അറിയാന്ന. അതേ മാതിരി തന്നെ മനുഷ്യന്റെ വർത്താനം കേട്ടാൽ ഓൻ എങ്ങനെ നിന്റെ ഏകദേശം മനസ്സിലാവും. അതാ അള്ളാഹ് പറഞ്ഞേ, നിങ്ങൾ നിങ്ങളെ വാക്ക് നന്നാക്കണം, നിങ്ങളെ പ്രവൃത്തി നന്നാവും അറിഞ്ഞത്. അവളെ നോക്കും, വാക്കും, നാക്കും ഒക്കെ ശ്രദ്ധിച്ച് ഈ വരുന്ന റമദാൻ എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയേക്കാം. ഇനിയൊരു റമദാൻ ഒരു പക്ഷേ എന്നെ തേടി വന്നില്ല എന്ന് വന്നേക്കാം. ആ റമദാനിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് ആയുസ്സുണ്ടായില്ല എന്ന് വന്നേക്കാം. എന്തായാലും ഈ റമദാനിനെ എന്റെ ജീവിതത്തിന്റെ മഹാഭാഗ്യമായി കണ്ട് എന്റെ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നും കഴുകിക്കളയാൻ ഈ റമദാനിനെ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന കൃത്യമായ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല തെറ്റുകുറ്റങ്ങളില്ലാത്ത ശരിയായ സ്വീകാര്യമായ നോമ്പ് നോച്ച് ഈ റമദാനിനെ ജീവിതത്തിന് ഉപകാരപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടം തുറന്ന് ഐനസ്സായിമൂൻ നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ കവാടത്തിലൂടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയാൻ കരുത്തുള്ള ഈ മാസത്തിനെ ഉപയോഗപ്പെടുത്തി പാപമോചനം നേടുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നോമ്പിൽ നിന്ന് നമ്മളെ തടഞ്ഞു കളയുന്ന രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഒരു അര മിനിറ്റ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണ്ടേ. ഒന്ന്, ഞാൻ ചുങ്കത്തറയിലെ നജാത്തുല്ലനാം എന്നൊരു